തൻ്റെ രണ്ടാം വയസ്സിൽ അച്ഛൻ്റെ മൃതദേഹം വീട്ടിലേക്ക് പട്ടിൽ പൊതിഞ്ഞ് കൊണ്ടുവരുന്നതിന് സാക്ഷിയായ ഒരു പെൺകുഞ്ഞ്. അവൾ വളർന്ന് മദ്രാസിലെ ഏറ്റവും നല്ല സ്കൂളിൽ നിന്ന് ഒന്നാം റാങ്കോടുകൂടി മെട്രിക്കുലേഷൻ നേടുന്നു. പഠിച്ച് നല്ലൊരു അഭിഭാഷകയാകാൻ ആഗ്രഹിച്ചിരിക്കെ അഭിനേത്രിയായ അമ്മയുടെ നിർബന്ധത്തിന് വഴങ്ങി പഠിത്തം പാതി വഴി ഉപേക്ഷിച്ച് അവൾ സിനിമയിലേക്ക് എത്തുന്നു. 17 വയസ്സിൽ തന്നെക്കാൾ 31 വയസ്സ് മൂപ്പുള്ള ഒരു പുരുഷന്റെ നായികയാകുന്നു. പിന്നീട് അങ്ങോട്ട് 28 സിനിമകളിൽ അയാളോട് മാത്രം പ്രേമം അഭിനയിച്ച് ഫലിപ്പിച്ച ആ ഗ്ലാമർ ഗേൾ അഭിനയിച്ചൊടുവിൽ ആ നായകനെ തന്നെ അങ്ങ് സ്നേഹിച്ചു പോകുന്നു. ദീർഘകാലം പിന്നീട് അയാളുടെ ആത്മസഖിയാവും. വിജയാരവങ്ങളുടെ കൊടുപടിയിൽ നിൽക്കുമ്പോൾ തന്റെ ഗോഡ് ഫാദറായ അതേ നായകനോട് വഴക്കിട്ട് അഭിനയം അവൾക്ക് നിർത്തേണ്ടി വരുന്നു. ഒരു 10 ശേഷം അതേ നടന്റെ അനുഗ്രഹാശിസ്സിൽ രാഷ്ട്രീയത്തിലേക്ക് രംഗപ്രവേശം ചെയ്യുന്നു. മനോഹരമായ ഇംഗ്ലീഷിലുള്ള പ്രസംഗവും ഇടപെടലുകളും കൊണ്ട് രാജ്യസഭയിലെ തീപ്പൊരി താരമാകുന്നു. ഉപജാപകരുടെ കുതികാൽ വെട്ടിൽ വീണ്ടും അതേ ഗോഡ് ഫാദറിന്റെ അപ്രീതി അവൾ ക്ഷണിച്ചു വരുത്തുന്നു. ആ നടൻ മരിച്ചപ്പോൾ വിലാപയാത്രയ്ക്കിടയിൽ പോലും അപമാനിതയായി തള്ളി താഴേക്കിടപ്പെടുന്നു. പിന്നീട് നിയമസഭയിൽ പ്രതിപക്ഷ പുരുഷന്മാരാൽ അവൾ വസ്ത്രാക്ഷേപത്തിനിരയാകും. അപമാനഭാരത്തിൽ അവിടെ വെച്ചെടുത്ത ഇനി സഭയിൽ കാലുകുത്തുക മുഖ്യമന്ത്രിയായിട്ട് എന്ന ഉഗ്ര ശപഥം നിറവേറ്റി നാടിനെ ഒന്നാകെ നയിക്കുന്നവളാകുന്നു. നടപ്പാക്കിയ ക്ഷേമ പദ്ധതികളുടെ പേരിൽ ആവാലവൃദ്ധം ജനങ്ങളും അമ്മ എന്ന് അവളെ നെഞ്ചുതൊട്ട് വിളിക്കുന്നു. കാലാന്തരത്തിൽ അഴിമതി ആരോപണങ്ങളുടെ പേരിൽ അധികാരത്തിൽ നിന്ന് അവൾ സ്ഥാനഭ്രഷ്ടയാക്കപ്പെടുന്നു. അതിന്റെ പേരിൽ തടവറയിൽ കിടക്കേണ്ടി വരുന്നു. തിരികെ വന്ന് പിന്നെയും മുഖ്യമന്ത്രി പദം ഏറ്റെടുക്കുന്നു. ഒന്നിലും കീഴടങ്ങാത്തവളെ തേടി ഒടുവിൽ വിപരീത വിധിക്ക് മുന്നേ മോക്ഷമാർഗമായി മരണവും എത്തുന്നു. ഒരുപാട് ട്വിസ്റ്റുകളുള്ള ഒരു 3 തട്ടുപൊളിപ്പൻ തമിഴ് ചിത്രങ്ങൾക്കുള്ള കഥയെങ്കിലുമുണ്ട് തമിഴ്നാട്ടിലെ ഈ അയൺ ലേഡിയുടെ ജീവിതത്തിൽ. തിരശീലയിൽ തീ പടർത്തിയ ഗ്ലാമർ ഗേൾ, തമിഴ് മക്കളുടെ ഒരേ ഒരു അമ്മ, ജയലളിതയ്ക്ക് ജീവിതം ചാർത്തിക്കൊടുത്ത വിശേഷണങ്ങൾ, അങ്ങനെ പലതുമുണ്ട്. തമിഴ്നാടിനെ രാജ്യത്തെ ഏറ്റവും വലിയ 2 സാമ്പത്തിക മേഖലയാക്കി മാറ്റുന്നതിൽ, ചെന്നൈയെ രാജ്യത്തെ പ്രധാന ഓട്ടോമൊബൈൽ ഹബ്ബാക്കി വളർത്തിക്കൊണ്ടുവരുന്നതിൽ, ബില്യൺ കണക്കിന് ഡോളറിന്റെ നിക്ഷേപം സംസ്ഥാനത്ത് എത്തിച്ചതിൽ ജയലളിത എന്ന നേതാവ് വഹിച്ച പങ്ക് ചെറുതല്ല. സ്വന്തം മുഖം ഒട്ടിച്ചു വെച്ചെങ്കിലും നടപ്പിലാക്കിയ ക്ഷേമ പദ്ധതികൾ തമിഴ് ജനതയുടെ നിലനിൽപ്പിന് ഏറെ അനിവാര്യമായിട്ടുണ്ട്. പാവപ്പെട്ട തമിഴർക്ക്, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ജയലളിത സ്നേഹാദരങ്ങളുടെ അമ്മ തന്നെയായിരുന്നു. അമ്മു എന്ന മിടുമിടുക്കിയായ വിദ്യാർത്ഥിനിയിൽ നിന്ന് തമിഴ് വെള്ളിത്തിരയിലെ സിൽവർ ജൂബിലി സ്റ്റാറിലേക്കും പുരക്ഷി തലവി എന്ന ജനനേതാവിലേക്കുമുള്ള പ്രയാണത്തിനിടയ്ക്ക് ജയലളിത അനുഭവിച്ച അസ്തിത്വ പ്രതിസന്ധികളുടെ കഥ. അഴിമതി ആരോപണവും സ്വത്ത് സമ്പാദനവും അഭിപ്രായ സ്വാതന്ത്ര്യ നിഷേധവും ഒരു വശത്തും, വികസനവും ക്ഷേമനയങ്ങളും ശക്തമായ നിലപാടുകളും മറുവശത്തും നിന്ന് ബലാബലം നടത്തുന്ന അവരുടെ സംഭവബഹുലമായ ജീവിതത്തിന്റെ കഥ. അത് വല്ലാത്തൊരു കഥയാണ്. 1948 February 24 അന്നത്തെ മൈസൂർ സംസ്ഥാനത്തിലെ മാണ്ഡ്യ ജില്ലയിലെ പാണ്ഡവപുരം താലൂക്കിലുള്ള മേലുക്കോട്ടിൽ അന്നത്തെ മൈസൂർ രാജാവായിരുന്ന കൃഷ്ണരാജ വാടിയാർ 4 കൊട്ടാരം ഡോക്ടറായിരുന്ന ഡോക്ടർ നരസിംഹ രംഗാചാരുടെ മകൻ ജയറാം രംഗാചാരിന്റെയും വേദവല്ലിയുടെയും 2 കുഞ്ഞായിട്ടാണ് ജയലളിത ജനിക്കുന്നത്. വീട്ടിൽ അവളെ വിളിച്ചിരുന്നത് അമ്മു എന്നായിരുന്നു. കുടുംബസ്വത്തെല്ലാം ദിവാളി കളിച്ച് നഷ്ടപ്പെടുത്തിയ അച്ഛൻ ജയറാം അകാലത്തിൽ തന്നെ മരിച്ചു പോകുന്നു. 1950 തൻ്റെ 2 വയസ്സിൽ തന്നെ അച്ഛൻ്റെ മരണപ്പെടുക്ക കാണേണ്ടി വന്ന ജയലളിതയ്ക്ക് പിന്നീട് അങ്ങോട്ട് അച്ഛൻ എന്നാൽ ചുമരിലെ ഫ്രെയിമിട്ട ചിത്രത്തിൽ കാണുന്ന ചിരിക്കുന്ന മുഖം മാത്രമായിരുന്നു. നന്നേ ചെറിയ പ്രായത്തിൽ വിധവയായ വേദ ബാംഗ്ലൂരിലെ സ്വന്തം വീട്ടിലേക്ക് താമസം മാറ്റി അവിടുത്തെ ഇൻകം ടാക്സ് ഓഫീസിൽ ഒരു സെക്രട്ടറി ജോലി നേടി മക്കളെ സ്വന്തം നിലയ്ക്ക് നോക്കാനുള്ള ശ്രമം തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അക്കാലത്താണ് വേദവല്ലിയെ എവിടെയോ വെച്ച് കണ്ട കെമ്പരാജ് ഉർസ് എന്നൊരു കന്നഡ സിനിമാ നിർമ്മാതാവ് അവളുടെ വീട്ടിലെത്തി അച്ഛൻ അയ്യങ്കാരോട് മകളെ സിനിമയിൽ നടിക്കാൻ വിടുമോ എന്ന് അഭ്യർത്ഥിക്കുന്നത്. തികഞ്ഞ യാഥാസ്ഥിതികനായിട്ടുള്ള അയ്യങ്കാർ അനുമതി നിഷേധിച്ചപ്പോൾ ഒരക്ഷരം മറുത്തു പറഞ്ഞ് ശീലമില്ലാത്ത വേദ നഷ്ടപ്പെട്ട സുവർണാവസരത്തെ ചൊല്ലി വിലപിക്കാതെ തൻ്റെ സെക്രട്ടറി ജോലിയും ചെയ്ത് ദിവസങ്ങൾ തള്ളി നിൽക്കും. പക്ഷേ വേദവല്ലിയുടെ അനുജത്തി അംബുജവല്ലി 1950 അച്ഛനെ ധിക്കരിച്ച് വീട് വിട്ടിറങ്ങി മദ്രാസിലെത്തി ആദ്യം എയർ ഹോസ്റ്റസും പിന്നാലെ വിദ്യാവതി എന്ന പേരിലൊരു സിനിമ അഭിനേത്രിയുമാവുന്നുണ്ട്. അനിയത്തിയുടെ നിർബന്ധപ്രകാരം 1952 വേദവല്ലിയും മദ്രാസിലേക്ക് തൻ്റെ ജീവിതത്തെ പറിച്ചു തുടങ്ങുന്നു. അവിടെ ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ സെക്രട്ടറി ജോലി ചെയ്തുകൊണ്ടിരുന്ന വേദവല്ലി 53 മുതൽ സന്ധ്യ എന്ന പേരിൽ തമിഴ് സിനിമകളിൽ ചെറിയ ചെറിയ റോളുകളിൽ അഭിനയിച്ചു തുടങ്ങുന്നു. 10 ബാംഗ്ലൂരിലും മദ്രാസിലുമായി പല കോൺവെന്റ് സ്കൂളുകളിൽ മക്കളെ പഠിപ്പിച്ച ശേഷം വീണ്ടും സന്ധ്യ കുട്ടികളെ കൊണ്ട് ചേർക്കുന്നത് അന്നത്തെ മദ്രാസിലെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള കോൺവെന്റ് ആയിട്ടുള്ള ഇന്ന് സേക്രഡ് ഹാർട്ട് എന്നും അന്ന് ചർച്ച് പാർക്ക് എന്നും അറിയപ്പെട്ടിരുന്ന ഒരു സ്കൂളിലേക്കാണ്. ഏറെക്കുറെ യൂറോപ്യൻ ശൈലി പിന്തുടർന്നിരുന്ന മനോഹരമായിട്ടുള്ള ആ ക്യാമ്പസ് അമ്മുവിനെ അന്ന് വല്ലാതെ ഇഷ്ടപ്പെടുന്നുണ്ട്.
അവിടുത്തെ പ്രിൻസിപ്പളായിരുന്ന സിസ്റ്റർ സെലിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യരിലൊരാൾ അന്ന് ജയലളിതയായിരുന്നു. അന്നത്തെ ജയലളിതയുടെ പഠന മികവ് സൂചിപ്പിക്കുന്ന ഒരു അനുഭവം ചർച്ച് പാർക്കിലെ ജയലളിതയുടെ സഹപാഠിയായിരുന്ന ചാന്ദിനി ബുലാനി പിന്നീട് ഓർത്തെടുക്കുന്നത് ജയലളിതയെപ്പറ്റി വാസന്തി എഴുതിയ ദി ലോൺ എംപ്രസ് എന്ന പുസ്തകത്തിൽ പറയുന്നുണ്ട്. വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക് എത്തുമ്പോൾ ചിലപ്പോൾ അന്ന് പരീക്ഷ ഉണ്ടെന്ന് പോലും അമ്മു അറിയാറില്ല. തലേന്ന് രാത്രി വീട്ടിൽ അമ്മയുടെ സുഹൃത്തുക്കൾ വന്നിരുന്നു, വീട്ടിൽ പാർട്ടി നടക്കുകയായിരുന്നു, അതിൻ്റെ ബഹളത്തിൽ ഒന്നും പഠിക്കാൻ പറ്റിയില്ല എന്നൊക്കെയായിരിക്കും അവൾ പറയുക. എന്നിട്ട് പരീക്ഷ തുടങ്ങുന്നതിന് തൊട്ടു മുമ്പായിട്ട് പോർഷൻസ് വെറുതെ ഒന്ന് മറിച്ച് നോക്കുക മാത്രമാണ് ആകെ ഉണ്ടാവുക. പക്ഷേ റിസൾട്ട് വരുമ്പോൾ ഒന്നാമതെത്തുന്നത് എന്നും അമ്മു ആയിരിക്കും. അത്രയ്ക്ക് ബ്രില്യൻ്റ് ആയിരുന്നു അമ്മു എന്നാണ് ചാന്ദിനി ബുലാനി ജയലളിതയെപ്പറ്റി പിന്നീട് ഓർത്തെടുക്കുന്നത്. ജയലളിത നല്ലൊരു നർത്തകിയായി കാണണമെന്ന് അമ്മ സന്ധിക്കുണ്ടായിരുന്നു. ബാംഗ്ലൂരിൽ നിന്ന് തിരികെ വന്ന മകളെ അവർ അന്നത്തെ അറിയപ്പെടുന്ന ഭരതനാട്യം നർത്തകിയായിരുന്ന KJ സരസമ്മയുടെ കീഴിൽ നൃത്തം അഭ്യസിപ്പിച്ചു തുടങ്ങും. അമ്മുവിന് ഒട്ടും താല്പര്യമില്ലാതിരുന്നിട്ടും സരസമ്മയുടെ ക്ഷമയോടെയുള്ള പരിചരണത്തിൽ അവൾ 1960 മെയ്യിൽ തൻ്റെ 12-ാമത്തെ വയസ്സിൽ മദ്രാസിലെ മൈലാപ്പൂരിലുള്ള രസികരഞ്ജിനി സഭ ഓഡിറ്റോറിയത്തിൽ വെച്ച് ഭരതനാട്യത്തിൽ അരങ്ങേറ്റം കുറിക്കുന്നു. സന്ധ്യയ്ക്ക് അപ്പോഴേക്കും തമിഴ് സിനിമയിൽ സാമാന്യം പ്രസിദ്ധിയൊക്കെ ആയി കഴിഞ്ഞിരുന്നതുകൊണ്ട് ആ പ്രകടനം കാണാൻ തമിഴ് സിനിമയിലെ അന്നത്തെ ഒട്ടുമിക്ക താരങ്ങളും നിർമ്മാതാക്കളും സംവിധായകരും ഒക്കെ അവിടെ വന്ന് എത്തിയിട്ടുണ്ടായിരുന്നു. അരങ്ങേറ്റത്തിന് മുമ്പ് നടത്തിയ സമ്മേളനത്തിൽ അധ്യക്ഷനാവുന്നത് നടികർ തിലകം ശിവാജി ഗണേശനായിരുന്നു. അന്ന് അമ്മുവിൻ്റെ പ്രകടനം കണ്ട ശേഷം അദ്ദേഹം ആൾ ആശീർവദിക്കുന്നത് മോൾ അധികം വൈകാതെ ഒരു മികച്ച അഭിനേത്രിയായിട്ട് വളരട്ടെ എന്നായിരുന്നു. 1964 തമിഴ്നാട്ടിൽ തന്നെ 2nd റാങ്കോടെ ചർച്ച് പാർട്ട് സ്കൂളിലെ ബെസ്റ്റ് ഔട്ട് ഗോയിങ് സ്റ്റുഡൻ്റായിട്ട് ജയലളിത മെട്രിക്കുലേഷൻ പഠനം പൂർത്തിയാക്കിയെങ്കിലും അമ്മയുടെ ആഗ്രഹം താൻ തുടർന്ന് പഠിക്കുന്നതല്ല സിനിമയിൽ അഭിനയിക്കുന്നതാണ് എന്നതുകൊണ്ട് സ്റ്റെല്ലാ മേരീസിൽ ചേർന്ന് പഠിക്കാനുള്ള തൻ്റെ മോഹം അവൾ കുഴിച്ചു പോടുന്നു. BBC ചാനലിൽ സുപ്രസിദ്ധ അവതാരകനായിട്ടുള്ള കരൺ ഠാപ്പറിൻ്റെ ഹാർട്ട് ടോക്ക് എന്ന അഭിമുഖ പരിപാടിയിൽ ജയലളിത പറയുന്നൊരു വാചകമുണ്ട്. നിങ്ങൾക്ക് സത്യമറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ പറയാം, എൻ്റെ ജീവിതത്തിൽ വളരെ ഹൈ പ്രൊഫൈൽ ആയിട്ടുള്ള 2 പ്രൊഫഷനുകളിൽ ഞാൻ എത്തിപ്പെട്ടിട്ടുണ്ട്. അന്ന് ആരെങ്കിലും എൻ്റെ അഭിപ്രായങ്ങൾക്ക് വില കൽപ്പിച്ചിരുന്നുവെങ്കിൽ ഒരുപക്ഷെ അത് രണ്ടും ഞാൻ തിരഞ്ഞെടുക്കില്ലായിരുന്നു എന്നാണ് അന്ന് അവർ പറഞ്ഞത്. അതിലെ ആദ്യത്തെ ഹൈ പ്രൊഫൈൽ കരിയറായിരുന്നു അവരുടെ ഈ സിനിമാ അഭിനയ ജീവിതം. 1965 ഒരു ഫുൾ ടൈം നായികയായിട്ട് മാറുന്നതിന് മുമ്പ് 1961 തന്നെ ജയലളിത ശ്രീ ശൈല മഹാത്മ്യ എന്ന കന്നഡ ചിത്രത്തിലൂടെ ഒരു ബാലതാരമായിട്ട് സിനിമയിൽ മുഖം കാണിച്ചിട്ടുണ്ട്. അമ്മയെ കാണാൻ വേണ്ടി സെറ്റിൽ ചെന്ന തന്നെ അന്ന് ദേവിയുടെ വേഷം അഭിനയിക്കേണ്ടിയിരുന്ന കുട്ടിക്ക് അസുഖമായി ഷൂട്ടിംഗ് മുടങ്ങുമെന്ന സാഹചര്യത്തിൽ അവരെല്ലാവരും ചേർന്ന് നിർബന്ധിച്ച് പിടിച്ച് അഭിനയിപ്പിക്കുകയായിരുന്നു എന്നാണ് ജയലളിത പിന്നീട് ഇതേപ്പറ്റി ഒരു അഭിമുഖത്തിൽ പറഞ്ഞിട്ടുള്ളത്. അതിനുശേഷവും പഠിത്തം മുടങ്ങാത്ത രീതിയിൽ നിരവധി കുഞ്ഞു റോളുകളിൽ ജയലളിത സിനിമകളിൽ വന്നും പോയും ഇരിക്കുന്നുണ്ട്. പിന്നീട് 1964 ജയലളിതയുടെ ജീവിതത്തിലെ ആ വഴിത്തിരിവ് സംഭവിക്കുന്നത്. അക്കൊല്ലം ഇറങ്ങിയ BR പന്തലു നിർമ്മിച്ച് സംവിധാനം ചെയ്ത കർണൻ എന്ന ചിത്രത്തിൽ ജയലളിതയുടെ അമ്മ സന്ധ്യയും അഭിനയിച്ചിട്ടുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട് നടത്തപ്പെട്ട ഒരു പാർട്ടിയിൽ വെച്ച് അമ്മയോടൊപ്പം ചെന്ന ജയലളിതയെ പന്തലു കാണുകയും തൻ്റെ അടുത്ത ചിത്രമായ ചിന്നാട ഗോംബെയിൽ കല്യാൺകുമാറിൻ്റെ നായികയായി മോളെ അഭിനയിക്കാൻ വിടുമോ എന്ന് സന്ധ്യയോട് അപേക്ഷിക്കുകയും ചെയ്യുന്നു. അക്കാലത്ത് ജയലളിത സ്റ്റെല്ലാ മേരീസിൽ PUC ചെയ്യുന്ന സമയമാണ്. തുടർന്ന് പഠിച്ച് സുപ്രീം കോടതിയിൽ ഒരു അഭിഭാഷകയാകണമെന്നായിരുന്നു അവരുടെ മോഹം. എല്ലാ ഷൂട്ടിങ്ങും അവധി ദിവസങ്ങൾക്കുള്ളിൽ തന്നെ തീർത്തുകൊള്ളാം, ജയലളിതയുടെ പഠിത്തത്തെ ഒരു കാരണവശാലും ബാധിക്കാതെ താൻ നോക്കിക്കൊള്ളാം എന്ന വാക്കിൻ്റെ പുറത്ത് 3000 രൂപ പ്രതിഫലം നൽകിയാണ് പന്തലു നായിക എന്ന നിലയ്ക്കുള്ള ജയലളിതയുടെ കരിയറിലെ ആദ്യത്തെ കോൾ ഷീറ്റ് ഒപ്പിക്കുന്നത്. താൻ പറഞ്ഞ വാക്ക് അക്ഷരം പ്രതി പാലിക്കുന്ന പന്തലു പറഞ്ഞ ദിവസം തന്നെ ഷൂട്ടിംഗ് തീർത്ത് പാക്കപ്പ് പറഞ്ഞുവെങ്കിലും 1964 ഇറങ്ങിയ ആ സിനിമ പേര് പോലെ തന്നെ തിയേറ്ററുകളിൽ പൊന്നുവിളയിച്ച ഒരു ബ്ലോക്ക് ബസ്റ്റർ ചിത്രമായിരുന്നു എന്നുകൊണ്ട് പിന്നീട് അങ്ങോട്ട് റോളുകളുടെ ഒരു പെരുമഴ തന്നെ ഉണ്ടായത് കാരണം പഠിത്തം തുടരുന്നതിനെ പറ്റി ആലോചിക്കാൻ പോലും അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ ജയലളിതയ്ക്ക് സാധിക്കുന്നില്ല. അരങ്ങേറ്റം കന്നഡത്തിലായിരുന്നുവെങ്കിലും ജയലളിതയുടെ രാശി തെളിയാനിരുന്നത് തമിഴിലായിരുന്നു. 17-ാം വയസ്സിൽ 1965 CV ശ്രീധരൻ്റെ വെണ്ണിര ആടൈ എന്ന സിനിമയിൽ ശ്രീകാന്തിൻ്റെ നായികയായിട്ടായിരുന്നു ജയലളിത അരങ്ങേറുന്നത്. അധികം വൈകാതെ തന്നെ തമിഴ് സൂപ്പർ സ്റ്റാർ ആയിരുന്ന മരുതൂർ ഗോപാലൻ രാമചന്ദ്രൻ എന്ന MGRൻ്റെ കണ്ണിൽ ജയലളിത എന്ന യുവനടി ചെന്നുപെടുന്നു. അതേ വർഷം പുറത്തിറങ്ങിയ 1001 എന്ന സിനിമയിൽ തൻ്റെ 2-ാമത്തെ തമിഴ് ചിത്രത്തിൽ MGRൻ്റെ നായികയായിട്ട് ജയലളിത നടിക്കുന്നു. സിൽവർ ജൂബിലി ഹിറ്റായിട്ടുള്ള ഈ സിനിമ തമിഴിലൊരു കൾട്ട് ക്ലാസിക്കായിട്ട് മാറുന്നു. അങ്ങനെ MGRൻ്റെ ശ്രദ്ധ പതിഞ്ഞതാണ് ഒരു വ്യക്തി എന്ന നിലയ്ക്കും അഭിനേത്രി എന്ന നിലയ്ക്കും പിൽക്കാലത്ത് രാഷ്ട്രീയത്തിലുമൊക്കെയുള്ള ജയലളിതയുടെ ഭാഗതയെ നിർണ്ണയിക്കുന്നതിൽ ഏറെ നിർണായകമായിട്ട് മാറുന്നത്. 1965-ഴും 1973 ഇടയ്ക്ക് അവർ ഒന്നിച്ച് അഭിനയിച്ചിട്ടുള്ളത് 28 സിൽവർ ജൂബിലി ഹിറ്റ് ചിത്രങ്ങളിലാണ്. അക്ഷരാർത്ഥത്തിൽ തമിഴ് സിനിമാ ലോകത്തെ ജയലളിതയുടെ ഗോഡ്ഫാദർ ആയിരുന്നു MGR.
എം ജി ആറിന് ജയലളിതയേക്കാൾ 31 വയസ്സിന്റെ മൂപ്പും ജാനകി എന്നൊരു ഭാര്യയും ഉണ്ടായിരുന്നുവെങ്കിലും ജയലളിതയോട് അദ്ദേഹത്തിനുണ്ടായിരുന്ന സോഫ്റ്റ് കോർണർ തമിഴ് സിനിമാ ലോകത്ത് സകലർക്കും അറിവുള്ള ഒരു കാര്യമായിരുന്നു. ഇരുവരുടെയും സിനിമാ അഭിനയ ജീവിതത്തിനിടയ്ക്ക് ഈ സോഫ്റ്റ് കോർണർ വെളിപ്പെടുത്തുന്ന ചില സംഭവങ്ങളൊക്കെ പിന്നീട് നടക്കുന്നുണ്ട്. ഉദാഹരണത്തിന്, അടിമൈപ്പെണ്ണ് എന്ന സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുന്ന സമയമാണ്. രാജസ്ഥാനിലെ ജയ്സാൽമീറിലുള്ള ഥാർ മരുഭൂമിയാണ് അന്ന് അതിൻ്റെ ലൊക്കേഷൻ. സെറ്റിൽ ബാക്കി എല്ലാവരുടെയും കാലിൽ ചെരുപ്പുണ്ട്. ജയലളിത അടിമപ്പെണ്ണാണല്ലോ, ചെരുപ്പിടാൻ പാടില്ല. നേരം ഉച്ചയായതോടെ മരുഭൂമിയിലെ മണല് ചുട്ടു പഴുത്തു തുടങ്ങും. ചെരുപ്പിട്ടിരുന്നത് കൊണ്ട് ഡയറക്ടർമാർക്കോ മറ്റുള്ള എഡിമാർക്കോ ഒന്നും തന്നെ ജയലളിതയുടെ ദയനീയ അവസ്ഥ മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. അന്ന് ജയലളിതയെ തന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന എം ജി ആർ അവരുടെ മുഖത്തെ ഈ ദൈന്യത വായിച്ചെടുക്കുന്നു. വെറും 5 മിനിറ്റിനുള്ളിൽ പിന്നീട് ആ ഷൂട്ട് പാക്കപ്പ് ആവുന്നു. ജയലളിത നിന്നിടത്ത് നിന്ന് വാനിലേക്ക് പിന്നെയും ദൂരമുണ്ടായിരുന്നു. കനലിൽ ചവിട്ടും പോലെ ജയലളിത ഏറെ പ്രയാസപ്പെട്ട് നടക്കുന്നത് കണ്ട് പിന്നാലെ ഓടിച്ചെന്ന് എം ജി ആർ തൻ്റെ കൈകളിലേക്ക് ജയലളിതയെ കോരിയെടുത്തു എന്നാണ് കഥ. വെള്ളിത്തിരയ്ക്ക് പുറത്തും എം ജി ആർ ഒരു ഹീറോയാണ് എന്നായിരുന്നു ജയലളിത പിന്നീടൊരു അഭിമുഖത്തിൽ ഇതിനെപ്പറ്റി പറഞ്ഞത്. തമിഴ് സിനിമയിൽ ഇങ്ങനെ പേരെടുത്ത് അധികം കഴിയുന്നതിന് മുമ്പ് ജയലളിത തേനാമ്പേട്ടിൽ പോയസ് ഗാർഡൻ എന്ന പോഷ് ഏരിയയിൽ 10 ഗ്രൗണ്ട് സ്ഥലം, ഏതാണ്ട് 1/2 ഏക്കറോളം ഭൂമി വാങ്ങി അവിടെ വേദനിലയം എന്ന പേരിൽ വളരെ പോഷായിട്ടുള്ളൊരു മാളിക വയ്ക്കാൻ തുടങ്ങുന്നു. വീടിൻ്റെ പണി പൂർത്തിയാക്കുന്നതിന് മുമ്പ് തന്നെ അമ്മ സന്ധ്യ മരിച്ചു പോകുന്നുണ്ടെങ്കിലും വളരെ കൃത്യമായ പ്ലാനിങ്ങോടെ 1972 മെയ് 15 ആ വീടിൻ്റെ ഹൗസ് വാമിംഗ് ചടങ്ങ് നടത്തപ്പെടുന്നു. ആ ചടങ്ങിൽ അന്ന് കാശ്മീരിലെ ഷൂട്ടിങ്ങിൻ്റെ തിരക്കിലായിരുന്ന ശിവാജി ഗണേശൻ ഒഴികെയുള്ള സകല സിനിമാ താരങ്ങളും അന്ന് പങ്കെടുത്തുവെങ്കിലും എം ജി ആർ തൻ്റെ അസാന്നിധ്യം കൊണ്ട് ശ്രദ്ധേയനാവുന്നു. ജയലളിതയുമായിട്ടുള്ള അടുപ്പം വെച്ച് എം ജി ആർ എന്തായാലും ആ ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് കരുതിയ ടാബ്ലോയിഡുകൾക്ക് അന്ന് നിരാശരാവേണ്ടി വരുന്നു. അടുത്ത ദിവസം ജയലളിതയ്ക്ക് ശിവാജിയുടെ ചിത്രപൗർണിമി എന്ന സിനിമയുടെ അടുത്ത ഷെഡ്യൂളിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി കാശ്മീരിലേക്ക് വിമാനം കയറേണ്ടതുണ്ടായിരുന്നു. ആ വിമാനത്തിൽ ജയലളിത ഞെട്ടിച്ചുകൊണ്ട് തൊട്ടടുത്ത സീറ്റിലുണ്ടായിരുന്നത് സാക്ഷാൽ എം ജി ആർ തന്നെയായിരുന്നു. ഇതേ വീണ എന്ന സിനിമയുടെ ഷൂട്ടിങ്ങിന് വേണ്ടിയാണ് അന്ന് എം ജി ആർ കാശ്മീരിലേക്ക് വിമാനം കയറുന്നത്. ആ കാശ്മീർ ഷെഡ്യൂൾ നടന്ന ദിവസം മുഴുവൻ ജയലളിത കഴിയുന്നത് എം ജി ആറിൻ്റെ കൂടെ ആയിരുന്നു എന്നാണ് അന്നത്തെ അദ്ദേഹത്തിൻ്റെ പി ആർ ആയിരുന്ന ഫിലിം ന്യൂസ് ആനന്ദൻ പിന്നീട് പറഞ്ഞിട്ടുള്ളത്. ആ ദിവസങ്ങളിൽ എന്നും ശിവാജിയുടെ സിനിമയുടെ സെറ്റിലേക്ക് എം ജി ആറിൻ്റെ ഹോട്ടൽ മുറിയിൽ നിന്ന് 40 മൈൽ ദൂരം എന്നും കാറിൽ വന്നും പോയുമാണ് അന്ന് ജയലളിത മാനേജ് ചെയ്യുന്നത്. എം ജി ആറിനും ജയലളിതയ്ക്കും ഇടയിലുള്ള ബന്ധം തമിഴ് സിനിമാ ലോകത്തെ പാപ്പരാസികൾക്ക് എന്നും ഗോസിപ്പിനുള്ള അവസരം നൽകിയിരുന്ന ഒരു രഹസ്യമായിരുന്നു. 99 റെക്കോർഡ് ചെയ്ത റൊന്തേവു വിത്ത് സിമി ഗിരിവാൾ എന്ന പ്രസിദ്ധമായിട്ടുള്ള അഭിമുഖത്തിൽ ജയലളിത താനും എം ജി ആറും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്: വളരെ ഊഷ്മളമായിട്ടുള്ള ബന്ധം കാത്തുസൂക്ഷിക്കുന്ന വളരെ കെയറിംഗ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു എം ജി ആർ. അമ്മ മരിച്ചു പോയപ്പോൾ എൻ്റെ ജീവിതത്തിലുണ്ടായ ശൂന്യത നികത്തുന്നത് അദ്ദേഹമാണ്. അദ്ദേഹം എനിക്കെൻ്റെ അമ്മയായിരുന്നു, അച്ഛനായിരുന്നു, സഹോദരനും സുഹൃത്തും വഴികാട്ടിയും എല്ലാമായിരുന്നു എനിക്ക് എം ജി ആർ എന്നാണ് അന്ന് ജയലളിത പറഞ്ഞത്. 70-കളുടെ തുടക്കത്തിൽ തമ്മിൽ പിരിയുന്നതുവരെയും അവരെ തമിഴ് സിനിമാ പ്രേമികൾക്ക് എന്നും പ്രണയ ജോഡികൾ തന്നെ ആയിരുന്നു. എം ജി ആറിനെ ജനം പുരട്ചി തലൈവർ അഥവാ വിപ്ലവ നായകൻ എന്ന് വിളിച്ചപ്പോൾ പുരട്ചി തലൈവി അഥവാ വിപ്ലവ നായിക എന്ന് അവർ ജയലളിതയും വിളിച്ചിരുന്നു. അണ്ണ എന്ന് എം ജി ആറിനെ വിളിച്ചിരുന്ന പൊതുജനം ജയലളിതയെ അണ്ണൻ്റെ ഭാര്യ എന്ന അർത്ഥത്തിൽ അണ്ണി എന്ന് വിളിക്കാനും അന്ന് മടിച്ചിരുന്നില്ല. തൻ്റെ പ്രിയപ്പെട്ടവൻ്റെ ജീവിത പങ്കാളിയായി കഴിയാൻ ജയലളിതയ്ക്ക് വലിയ ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ നിലവിൽ ജാനകിയുമായിട്ട് വിവാഹബന്ധത്തിലായിരുന്നതുകൊണ്ട് ജയയുമായൊരു വിവാഹത്തിന് എം ജി ആർ തയ്യാറായിരുന്നില്ല എന്ന് വാസന്തി എഴുതിയ അമ്മ എന്ന ജയലളിത ജീവിതചരിത്രത്തിൽ പറയുന്നുണ്ട്. 70-കളിൽ എം ജി ആർ ജയലളിതയോട് തെറ്റി മറ്റ് നടിമാരെ നായികമാരാക്കി സിനിമകൾ ചെയ്തു തുടങ്ങിയതിന് പിന്നാലെ ജയലളിത ശോഭൻ ബാബു എന്നൊരു തെലുഗു നടനുമായിട്ട് അടുക്കുന്നു. അവർ തമ്മിൽ രഹസ്യമായിട്ട് വിവാഹിതരായി എന്നുപോലും അന്ന് പ്രചാരണങ്ങൾ ഉണ്ടായിരുന്നു. അതല്ല, എം ജി ആറിൻ്റെ ഇടപെടൽ കാരണം ആ ബന്ധം അധികം നാൾ നീളാതെ അലസിപ്പിരിഞ്ഞു എന്ന് മറ്റൊരു പ്രചാരണവും അന്നുണ്ടായിരുന്നു. കഷ്ടിച്ച് 10 വർഷത്തോളം മാത്രമേ നീണ്ടു നിന്നുള്ളൂ എങ്കിലും ജയലളിതയുടെ സിനിമാ കരിയർ നേട്ടങ്ങൾ കൊണ്ട് നിറഞ്ഞതാണ്. ഏറ്റവും കൂടുതൽ സിൽവർ ജൂബിലി ഹിറ്റ് ചിത്രങ്ങളിൽ നായികയായിട്ട് അഭിനയിച്ച തമിഴ് സിനിമാ നടി ജയലളിതയാണ്. അഭിനയിച്ച 92-ൽ 85 തമിഴ് ചിത്രങ്ങളാണ് സിൽവർ ജൂബിലി അഥവാ 25 ആഴ്ച തുടർച്ചയായി ഓടുക എന്ന നേട്ടം കൈവരിക്കുന്നത്. തെലുഗുവിലും 28 സിൽവർ ജൂബിലി ഹിറ്റുകൾ അവർക്കുണ്ടായിരുന്നു. 65 മുതൽ 80 വരെയുള്ള കാലത്തെ തമിഴിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം പറ്റുന്ന നായികാ നടി ജയലളിതയായിരുന്നു. 71-ൽ തങ്കഗോപുരം, 72-ൽ രാമൻ തേടിയ സീതെ, 73-ൽ സൂര്യഗന്ധി, 74-ൽ തിരുമംഗല്യം, 75-ൽ യാർക്കും വെട്കമില്ലേ എന്നീ ചിത്രങ്ങളുടെ അഭിനയത്തിന് ആകെ 5 തവണ അവർക്ക് മികച്ച നടിക്കുള്ള സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിട്ടുണ്ട്. 80-കളുടെ തുടക്കത്തോടെ ജയലളിത പുതിയ സിനിമ ഓഫറുകൾ നിരസിക്കാൻ തുടങ്ങും. അവർക്ക് സിനിമാരംഗം മടുത്തു തുടങ്ങിയിരുന്നു എന്നതാണ് അതിനുള്ള പ്രധാന കാരണം. ജയലളിതയുടെ രാഷ്ട്രീയ പ്രവേശത്തിലേക്ക് നയിച്ച സാഹചര്യങ്ങൾ താഴെ പിഞ്ചിട്ടുള്ള വല്ലാത്തൊരു കഥയുടെ തമിഴ്നാട് രാഷ്ട്രീയം സ്പെഷ്യൽ ലക്കത്തിൽ വിശദമായി തന്നെ വിവരിക്കുന്നുണ്ട്.
അണ്ണാദുരെ തുടങ്ങി വെച്ച ദ്രാവിഡ മുന്നേറ്റ കഴകത്തിൽ അദ്ദേഹത്തിന്റെ കാലശേഷം കരുണാനിധി, MGR എന്നീ രണ്ട് ആത്മമിത്രങ്ങൾ തമ്മിലുണ്ടായിട്ടുള്ള ശത്രുത ഒടുവിൽ ചെന്ന് എത്തിക്കുന്നത് 1972 ഒക്ടോബർ 10 അന്ന് DMK ട്രഷററായിരുന്ന MGRനെ കരുണാനിധി DMKയിൽ നിന്ന് പുറത്താക്കുന്നതിലും ഒക്ടോബർ 18 MGR അണ്ണാ ദ്രാവിഡ മുന്നേറ്റ കഴകം അഥവാ ADMK എന്ന പുതിയ പാർട്ടി ഉണ്ടാക്കുന്നതിലേക്കുമായിരുന്നു. 77 നടന്ന തെരഞ്ഞെടുപ്പിൽ അപ്പോഴേക്കും ADMK ആയി കഴിഞ്ഞിരുന്ന MGRന്റെ പാർട്ടി ഉജ്ജ്വല വിജയം നേടുന്നു. അദ്ദേഹം തമിഴ്നാട് മുഖ്യമന്ത്രിയായിട്ട് തെരഞ്ഞെടുക്കപ്പെടുന്നു. ആ വിജയം അദ്ദേഹം 80s and 84s ആവർത്തിക്കുന്നു. അദ്ദേഹത്തിന്റെ കീഴിൽ ADMKക്ക് ഒരിക്കൽ പോലും തമിഴ്നാട്ടിലെ നിയമസഭാ പോരാട്ടങ്ങളിൽ പരാജയം രുചിക്കേണ്ടി വന്നിട്ടില്ല. അങ്ങനെ MGR മുടിചൂടാ മന്നനായിട്ട് മുഖ്യമന്ത്രിയായിട്ടിരുന്ന തമിഴ് മണ്ണിലേക്കാണ് ജയലളിതയുടെ രാഷ്ട്രീയ പ്രവേശം ഉണ്ടാകുന്നത്. ജയലളിത നേരത്തെ കരൺ ഥാപ്പറിനോട് പറഞ്ഞ ഒട്ടും ഇഷ്ടമില്ലാതെ താൻ സ്വീകരിച്ച തൻ്റെ രണ്ടാമത്തെ ഹൈ പ്രൊഫൈൽ കരിയർ, അത് രാഷ്ട്രീയമായിരുന്നു. സിനിമ മതിയാക്കി തമിഴ് രാഷ്ട്രീയ സാമൂഹ്യ മാസികകളിൽ ലേഖനങ്ങൾ പ്രസിദ്ധപ്പെടുത്തിയും മറ്റും കഴിഞ്ഞിരുന്ന 70s അവസാനത്തിൽ നിന്ന് ജയലളിത നേരെ ബ്ലൈൻഡ് കട്ട് ചെയ്ത് ചെന്ന് കയറുന്നത് 1982 June 4 ബംഗാൾ ഉൾക്കടലിൻ്റെ തീരത്ത് പോണ്ടിച്ചേരിക്ക് തെക്കായിട്ട് കിടക്കുന്ന കടലൂർ പട്ടണത്തിൽ നടന്ന ഒരു AADMK സമ്മേളനത്തിൻ്റെ വേദിയിലേക്കാണ്. സമ്മേളന പന്തലിൻ്റെ പുറത്ത് അന്ന് രണ്ട് കട്ടൗട്ടുകൾ ഉണ്ടായിരുന്നു. ഒന്ന് ഇതേക്കനി MGR, രണ്ട് അദ്ദേഹത്തിൻ്റെ മുൻകാല നായികയായിട്ടുള്ള ജയലളിത. ആ കട്ടൗട്ടിലെ ജയലളിതയുടെ ആകർഷകമായ ചിരി ആരെയും അകത്തേക്ക് ക്ഷണിച്ചു വരുത്തുന്ന ഒന്നായിരുന്നു. അത് ജയലളിത എന്ന ജനനേതാവിൻ്റെ കന്നി രാഷ്ട്രീയ പ്രസംഗവേദിയായിരുന്നു. പെണ്ണിൻ പെരുമൈ അഥവാ സ്ത്രീയുടെ മഹത്വം എന്നതായിരുന്നു ആ പ്രഭാഷണത്തിൻ്റെ വിഷയം. തങ്ങളുടെ പ്രിയ നായികയെ കൺകുളിർക്കെ കാണാം എന്ന് മാത്രം പ്രതീക്ഷിച്ച് വന്നെത്തിയ കാണികളെ ആശ്ചര്യപ്പെടുത്തുന്ന ഒരു സംഭവമാണ് തുടർന്നവിടെ നടക്കുന്നത്. വളരെ ആകർഷകമായ ഒരു തീപ്പൊരി പ്രസംഗം തന്നെയാണ് അന്ന് ജയലളിതയുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നത്. ആദ്യ പ്രസംഗത്തോടെ തന്നെ തമിഴ് രാഷ്ട്രീയത്തിൻ്റെ ചക്രവാളത്തിൽ ഉദിച്ചുയർന്നത് ജയലളിത എന്ന ശുഭ്ര നക്ഷത്രമായിരുന്നു. ജയലളിത വളരെ ബ്രില്യൻ്റ് ആണ് എന്ന നല്ല ബോധ്യം നേരിട്ടുള്ള ഇടപെടലിൽ നിന്നുണ്ടായിരുന്ന MGR കൂടെ അഭിനയിച്ച കാലത്തെ ചുരുക്കുകൾ അപ്പോഴും മനസ്സിലുണ്ടായിരുന്നിട്ടും അതൊക്കെ മറന്ന് അവരെ കൂടെ കൂട്ടുന്നത് കരുണാനിധിയുമായി മുട്ടി നിൽക്കാൻ, സ്ത്രീ വോട്ടർമാരെ തന്നിലേക്ക് ആകർഷിക്കാൻ ജയലളിതയെ ഉപയോഗിക്കാം എന്ന് കരുതിയാണ്. പാർട്ടിയിലെ തന്നെ മറ്റു വിശ്വസ്തർക്ക് അടിയുറച്ച പാർട്ടി അനുകൂലികളെ മാത്രമേ ആകർഷിക്കാനാവൂ, അതേസമയം ജയലളിതയുടെ വാക്കുകൾക്ക് MGRന്റെ ആരാധകരെ കൂടി പോളിംഗ് ബൂത്തിലേക്ക് എത്തിക്കാനുള്ള കഴിവുണ്ട് എന്ന തിരിച്ചറിവ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അന്ന് കടലൂരിൽ ജയലളിത നടത്തിയ ഉജ്ജ്വല പ്രസംഗത്തിന് ശേഷം അവരെ തുറന്നൊരു ജീപ്പിൽ ആ പട്ടണത്തിലെ തെരുവുകളിലൂടെ റാലിയായിട്ട് കൊണ്ടുപോകുന്നുണ്ട് അന്ന് ADMKയുടെ പ്രവർത്തകർ. അന്ന് DMK ഈ പബ്ലിസിറ്റി സ്റ്റണ്ടുകളെ പരസ്യമായിട്ട് തന്നെ കളിയാക്കി വിളിക്കുന്നത് കടലൂർ ക്യാബറ എന്നായിരുന്നു. സിനിമയിൽ നിന്ന് രാഷ്ട്രീയത്തിലേക്ക് വന്ന ജയലളിതയ്ക്ക് പുതികാൽവെട്ടും പാളയത്തിൽ പടയുമൊന്നും പുതുമയല്ലായിരുന്നു. പാർട്ടിയിലെ 1 രൂപ മെമ്പർഷിപ്പ് എടുത്ത ശേഷം നൽകിയ ഒരു അഭിമുഖത്തിൽ അവർ പറയുന്നത്, വിദ്വേഷം, മത്സരബുദ്ധി, ചെളിവാരി എറിയൽ ഇതൊക്കെ നേരിട്ടിട്ടാണ് ഞാൻ സിനിമാ രംഗത്ത് പിടിച്ചു നിന്നത്. അതൊക്കെ നേരിടേണ്ടത് എങ്ങനെയെന്ന് എന്നേക്കാൾ അറിയുന്നവർ ഇവിടെ ആരുമില്ല എന്നാണ്. അതേ അഭിമുഖത്തിൽ അവർ ഗാന്ധിജിയുടെ വചനങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നത്, നമുക്ക് നമ്മുടെ ദേഹം ദൈവം തന്നിട്ടുള്ളത് മാനവ സേവയ്ക്ക് വേണ്ടിയാണ്. ദൈവത്തെ നമുക്കറിയില്ല, പക്ഷേ ദൈവം സൃഷ്ടിച്ച മനുഷ്യർ നമുക്ക് മുന്നിലുണ്ട്. അവരെ സേവിക്കുക എന്നത് ദൈവത്തെ സേവിക്കുന്നതിന് തുല്യമാണ് എന്നായിരുന്നു. പക്ഷെ അന്ന് ജയലളിതയുടെ ഈ വാക്കുകളെ വളച്ചൊടിച്ചുകൊണ്ട് DMKയുടെ നിയമസഭാംഗമായിട്ടുള്ള റഹ്മാൻ ഖാൻ വളരെ വിവാദാസ്പദമായിട്ടുള്ള ഒരു കമൻറ്റ് അന്ന് പാസ്സാക്കുന്നു. ആ സിനിമ നടി പറയുന്നത്, അവരുടെ ദേഹം പൊതുജനത്തിന് ഉപയോഗിക്കാനായി കൊടുക്കുകയാണ് എന്നാണ്. തമിഴ്നാട്ടിലെ ചെറുപ്പക്കാർ മടിച്ചു നിൽക്കാതെ കടന്നു വന്ന് ഈ സുവർണാവസരം പ്രയോജനപ്പെടുത്തണമെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ് എന്നായിരുന്നു ഖാൻ പറഞ്ഞത്. അന്ന് MGR നിർബന്ധിച്ചിട്ട് മാത്രമല്ല പാർട്ടിയുടെ ആദർശങ്ങളിൽ ആകൃഷ്ടയായിട്ടും പാർട്ടി മാനിഫെസ്റ്റോ പഠിച്ചും MGRനെ മിഡ് ഡേ മീൽ പദ്ധതി കൊണ്ടു തോന്നിയ ബഹുമാനം കൊണ്ടുമാണ് താൻ പാർട്ടിയിൽ ചേർന്നത് എന്നായിരുന്നു ജയലളിത വാദിച്ചത്. അക്കാലത്ത് പേരിന് പോലും ഒരു ആഭരണം ധരിക്കാതെ ADMKയുടെ ബോർഡറുള്ള തൂവെള്ള സാരി ധരിച്ച് തലയിൽ ഒരു ചുവന്ന കുറിയുമിട്ട് വന്നെത്തിയ ജയലളിത എന്ന ഉജ്ജ്വല പ്രാസംഗികയെ കാണാൻ അന്ന് ജനം തടിച്ചു കൂടുന്നുണ്ട്. തന്റെ മൈതാന പ്രസംഗങ്ങളിൽ അവർ കരുണാനിധിയെ വലിച്ചു കയറി ഒട്ടിക്കുന്നുണ്ട്. ജയലളിതയുടെ പ്രസംഗം പലപ്പോഴും ജനങ്ങളോട് ചോദ്യങ്ങൾ ചോദിക്കുന്ന രൂപത്തിലായിരുന്നു. കരുണാനിധി പറയുന്ന പച്ച കള്ളങ്ങൾ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? അതിനൊക്കെ നിങ്ങൾ ഏറാൻ മൂളുമോ എന്ന് ജയലളിത ചോദിക്കുമ്പോൾ ഇല്ല ഇല്ല എന്ന് ഉറക്കെ സദസ്സിൽ നിന്ന് ഒരേ സ്വരത്തിൽ അന്ന് മറുപടി വരുമായിരുന്നു. ഇങ്ങനെ ജയലളിതയും MGRഉം തമ്മിൽ ഉണ്ടായിരുന്ന ബന്ധം MGRന്റെ വിശ്വസ്തരിൽ പലർക്കും ജയലളിതയോട് കടുത്ത വിരോധം ഉണ്ടാക്കുന്നതിലേക്കാണ് അന്ന് നയിക്കുന്നത്. അതിൽ പ്രധാനിയായിരുന്നത് MGRന്റെ മന്ത്രിസഭയിലെ ക്യാബിനറ്റ് മിനിസ്റ്ററായിരുന്ന RM വീരപ്പനായിരുന്നു. രാഷ്ട്രീയത്തിൽ വരും മുമ്പ് തന്നെ MGRനോട് കാര്യമായിട്ടുള്ള അടുപ്പമുണ്ടായിരുന്ന ജയലളിത പാർട്ടിയിൽ കൂടി ഇപ്പോൾ അംഗമായതോടെ അദ്ദേഹത്തിന് മേൽ തങ്ങൾക്കുള്ള സ്വാധീനം നഷ്ടപ്പെടുമെന്ന് ഭയന്ന RM വീരപ്പനും SD സോമസുന്ദരവും അടക്കമുള്ള പാർട്ടിയിലെ ശകുനി വൃന്ദം
അവർക്കെതിരെ സാധ്യമായ രീതിയിലെല്ലാം ഉപജാപങ്ങൾ നയിക്കുന്നു. എം ജി ആർ ജീവിച്ചിരിക്കെ തന്നെ ആർ എം വി ജയലളിതയെ ശൂർപ്പണക, വസന്തസേന തുടങ്ങി പല പേരുകളും വിളിച്ച് അപഹസിക്കുന്നുണ്ട്. ജയലളിതയെ പോലുള്ള അധികാരമോഹികളായ പെണ്ണുങ്ങളിൽ നിന്ന് ഇതേ കനിയെ സംരക്ഷിച്ച് നിർത്തുക മാത്രമായിരുന്നു തൻ്റെ ലക്ഷ്യം എന്നും പറഞ്ഞായിരുന്നു അയാൾ എന്നും ഈ പ്രവർത്തികളെ ന്യായീകരിച്ചു പോന്നിരുന്നത്. ഇവരുടെ കുത്തിത്തിരിപ്പുകൾ ഉണ്ടായിരുന്നിട്ടും എം ജി ആർ ജയലളിതയെ അന്ന് പാർട്ടിയുടെ പ്രൊപ്പഗാൻഡ സെക്രട്ടറി ആയിട്ട് നിയമിക്കുന്നു. അവിടുന്ന് അങ്ങോട്ടുള്ള ജയലളിതയുടെ വളർച്ച വളരെ പെട്ടെന്നായിരുന്നു. ചുരുങ്ങിയ കാലം കൊണ്ട് തൻ്റെ പ്രതിച്ഛായ മെച്ചപ്പെടുത്തിയ അവർക്ക് തമിഴ്നാട്ടിൽ നിരവധി ആരാധകരുണ്ടാവും. ആ തീപ്പൊരി പ്രാസംഗിക സ്വന്തം പാർട്ടിയിലെ പ്രവർത്തകർക്ക് പ്രസംഗ പരിശീലന കളരികളും മറ്റും സംഘടിപ്പിച്ചുകൊണ്ട് പാർട്ടിയിലെ തൻ്റെ വേരോട്ടം വർദ്ധിപ്പിക്കുന്നു. അധികം വൈകാതെ ജയലളിതയ്ക്ക് മന്ത്രിസഭയിൽ ഒരു ഇടം കിട്ടുമെന്ന് തന്നെയായിരുന്നു അന്ന് പലരും കരുതിയിരുന്നത്. പക്ഷേ എം ജി ആറിൻ്റെ മനസ്സിലെ പ്ലാൻ മറ്റൊന്നായിരുന്നു. ദില്ലിയിൽ തനിക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരാൾ വേണമെന്ന് ഏറെ കാലമായിട്ട് എം ജി ആർ ആഗ്രഹിക്കുന്നതാണ്. ഇംഗ്ലീഷും ഹിന്ദിയും ഒരേ ലാഘവത്തോടെ കൈകാര്യം ചെയ്തിരുന്ന ജയലളിതയെ 1984 March 24 അദ്ദേഹം രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യുന്നു. ചെല്ലുന്നിടത്തെല്ലാം ശ്രദ്ധ തന്നിലേക്ക് ആകർഷിക്കും വിധത്തിൽ ഉജ്ജ്വലമായ പ്രകടനം കാഴ്ചവെക്കുന്ന ശീലം രാജ്യസഭയിലും ജയലളിത ആവർത്തിക്കുന്നുണ്ട്. അന്ന് രാജ്യസഭയിലെ അംഗമായിരുന്ന ഖുഷ്വന്ത് സിംഗ് ജയലളിത പ്രസംഗങ്ങൾ കേട്ട ശേഷം അവരെ വിളിക്കുന്നത് ബ്യൂട്ടി വിത്ത് ബ്രെയിൻസ് എന്നാണ്. അന്ന് പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിയും ജയലളിതയുടെ പ്രസംഗങ്ങളിൽ ആകൃഷ്ടയായി അവരുമായിട്ട് അടുപ്പം സ്ഥാപിക്കുന്നുണ്ട്. പക്ഷേ ദില്ലിയിൽ ജയലളിത സ്ഥാപിച്ച ഇത്തരത്തിലുള്ള അടുപ്പങ്ങളെപ്പറ്റി പാർട്ടിയിലെ എതിരാളികൾ എം ജി ആറിൻ്റെ കാതിലെത്തിച്ച വളച്ചൊടിച്ച വിവരങ്ങൾ അന്ന് ജയലളിതയ്ക്ക് കുരിശാവുന്നു. ഈ പരദൂഷണങ്ങൾ വിശ്വസിച്ച് എം ജി ആർ ജയലളിതയെ പാർട്ടിയുടെ പ്രൊപ്പഗാൻഡ സെക്രട്ടറി സ്ഥാനത്തു നിന്ന് നീക്കം ചെയ്യുന്നു. അതിനിടയ്ക്ക് അവിചാരിതമായിട്ട് 1984 October 5 എം ജി ആർ ഒരു സ്ട്രോക്ക് വന്ന് അപ്പോളോ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെടുന്നു. അദ്ദേഹത്തിന് സംസാരശേഷി നഷ്ടപ്പെടുകയും അദ്ദേഹത്തിൻ്റെ 2 kidneys പ്രവർത്തനരഹിതമാവുകയും ചെയ്യുന്നു. എല്ലാത്തിനും പുറമെ അദ്ദേഹത്തിന് പ്രമേഹവും രൂക്ഷമാകുന്നു. എം ജി ആർ ഇങ്ങനെ പറ്റ കടപ്പിലായതോടെ ആർ എം വീരപ്പൻ തൻ്റെ തനി സ്വഭാവം പുറത്തെടുക്കുന്നു. ജയലളിതയെ പിന്നീട് എം ജി ആറിനെ ഒന്ന് വന്ന് കാണുന്നതിൽ നിന്ന് പോലും അയാൾ വിലക്കുന്നു. മുഖ്യമന്ത്രിക്ക് രോഗം കലശലായതോടെ സീനിയർ AADMK നേതാവായിരുന്ന നെടുഞ്ചെഴിയാൻ അന്ന് ആക്ടിംഗ് CM ആവുന്നു. തമിഴ്നാട്ടിലെ അന്നത്തെ ആരോഗ്യമന്ത്രിയായിരുന്ന ഡോക്ടർ HV ഹണ്ടെ അമേരിക്കയിൽ നിന്ന് ലോകത്തെ ഏറ്റവും മികച്ച ന്യൂറോളജിസ്റ്റിനെയും യൂറോളജിസ്റ്റിനെയും കാർഡിയോളജിസ്റ്റിനെയും ഒക്കെ പ്രത്യേക വിമാനത്തിൽ അന്ന് മദ്രാസിലേക്ക് കൊണ്ടുവരുന്നു. രോഗം ഇത്ര ഗുരുതരമായിരുന്നിട്ടും രോഗി എങ്ങനെ ജീവനോടെ ഇരിക്കുന്നു എന്നതായിരുന്നു അന്ന് അവരുടെ അതിശയം. October 18 ആയപ്പോഴേക്കും എം ജി ആറിൻ്റെ അവസ്ഥ വളരെ മോശമാകുന്നു. അദ്ദേഹത്തെ ന്യൂയോർക്കിലെ ബ്രൂക്ക്ലിൻ ആശുപത്രിയിലേക്ക് അടിയന്തരമായിട്ട് ഇവാക്വേറ്റ് ചെയ്യുന്നു. തന്നെ ഒട്ടും പരിഗണിക്കാതെ ഇങ്ങനെ എം ജി ആറിനെ രാഖ്യു രാമാനം തൻ്റെ കൺമുന്നിൽ നിന്ന് മാറ്റിയതോടെ ജയലളിത കോപം കൊണ്ട് വിറയ്ക്കുന്നു. അന്ന് പോയസ് ഗാർഡനിൽ വെച്ച് നടത്തിയ പത്രസമ്മേളനത്തിൽ അവരുടെ ആ രോഷം അണുപൊട്ടി ഒഴുകുന്നു. പത്രക്കാരുടെ മുന്നിൽ അങ്ങനെ സംസാരിക്കുക വഴി, കാര്യങ്ങൾ വെട്ടിത്തുറന്ന് പറയുക വഴി താൻ നടന്നു കയറുന്നത് ശത്രുക്കൾ വിരിച്ച വലയിലേക്കാണ് എന്ന് പക്ഷേ അന്ന് ജയലളിതയ്ക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. എന്നെ രാഷ്ട്രീയത്തിലേക്ക് കൈപിടിച്ച് കയറ്റിയത് എം ജി ആർ ആണ് എന്ന് പലരും പറയുന്നുണ്ടെങ്കിലും അവിടെ നിന്ന് അങ്ങോട്ട് ഞാനിവിടെ നേടിയെടുത്തതെല്ലാം എൻ്റെ കഠിനാധ്വാനം ഒന്നുകൊണ്ട് മാത്രമാണ്. തകർന്നടിഞ്ഞ നാമാവശേഷമായി കിടന്ന നമ്മുടെ പാർട്ടിയെ എം ജി ആറിൻ്റെ അനുഗ്രഹാശിസുകളോടെയെങ്കിലും ഇന്ന് കാണുന്ന മട്ടിൽ കെട്ടിപ്പടുത്തത് ഞാൻ ഒരാൾ മാത്രമാണ്. ഞാൻ ആരുടെയും പെറ്റല്ല. ഈ പാർട്ടിക്കുള്ളിലിരുന്നുകൊണ്ട് എനിക്കെതിരെ ഉപജാപം നടത്തുന്നവർ പറയുന്നത് പുറത്തിറങ്ങിയാൽ എൻ്റെ മുഖത്ത് അവർ ആസിഡ് ഒഴിക്കുമെന്നാണ്. എനിക്ക് ഒരു ഭയവുമില്ല. ജീവിതത്തിൽ ഒരിക്കൽ മാത്രം നമ്മളെ സന്ധിക്കാനെത്തുന്ന ഒന്നാണ് മരണം. ഇന്നല്ലെങ്കിൽ നാളെ അത് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ഞാൻ ആവശ്യപ്പെട്ടതിൻ്റെ പേരിൽ എൻ്റെ വാക്കുകൾ വിശ്വസിച്ച് ഈ പാർട്ടിക്ക് വോട്ട് തന്ന തമിഴ് മക്കളോട് എനിക്ക് കടപ്പാടുണ്ട്, ഉത്തരവാദിത്വമുണ്ട് എന്നാണ് ആ പത്രസമ്മേളനത്തിൽ ജയലളിത പറഞ്ഞു തുടങ്ങുന്നത്. അന്നത്തെ ആ പത്രസമ്മേളനം ഇത്രയും പറഞ്ഞുകൊണ്ട് ജയലളിത അവസാനിപ്പിച്ചിരുന്നുവെങ്കിൽ അത്ര പരിക്ക് അവരുടെ രാഷ്ട്രീയ ജീവിതത്തിന് അന്ന് ഏൽക്കില്ലായിരുന്നു. പക്ഷേ ജയലളിത അവിടെ നിർത്തുന്നില്ല. തന്നോട് പാർട്ടിയിലെ ചില മുതിർന്ന നേതാക്കൾ കാണിക്കുന്ന വിവേചനങ്ങളെക്കുറിച്ച് തുറന്നടിച്ച് പറഞ്ഞ കൂട്ടത്തിൽ എം ജി ആറിനെ പറ്റിയും അവർ ചിലത് കൈവിട്ട് പറഞ്ഞു കളയുന്നു. എൻ്റെ സംശയം ശരിയാണെന്ന് തോന്നുന്നു. എം ജി ആറിൻ്റെ തലച്ചോർ ഇപ്പോൾ കൃത്യമായിട്ട് പ്രവർത്തിക്കുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരുപറ്റം ഉപജാപകരുടെ കയ്യിലെ കളിപ്പാവയായി അദ്ദേഹം ഇന്ന് മാറിക്കഴിഞ്ഞിരിക്കുന്നു. നാട്ടിൽ നടക്കുന്നതിനെക്കുറിച്ചോ തൻ്റെ കൂടെയുള്ളവർ നടത്തുന്ന ജനദ്രോഹ പ്രവർത്തനങ്ങളെക്കുറിച്ചോ ഒന്നും ആ പാവം അറിയുന്നു പോലും ഉണ്ടാവില്ല എന്നാണ് അന്ന് എം ജി ആറിനെ പറ്റി ജയലളിത പറഞ്ഞത്. ഇതിനൊക്കെ പുറമെ ആർ എം വീരപ്പൻ മുതൽ എം ജി ആറിൻ്റെ ഭാര്യ ജാനകി വരെയുള്ളവരെക്കുറിച്ച് തനിക്കുള്ള ആവലാദികളുടെ ബാണ്ടക്കെട്ടും അന്ന് ജയലളിത ആ പത്രസമ്മേളനത്തിൽ തുറന്നു വയ്ക്കുന്നു. ഇതിൽ നിന്ന് ജയലളിത എം ജി ആറിനെതിരായി പറഞ്ഞ കാര്യങ്ങൾ മാത്രം ചികഞ്ഞെടുത്ത് ഒന്നൊന്നായി ഈ ഉപജാപക വൃന്ദം കൃത്യമായി അങ്ങ് ബ്രൂക്ക്ലിനിൽ എം ജി ആറിൻ്റെ കാതിൽ കൊണ്ടുചെന്ന് എത്തിക്കുന്നുണ്ടായിരുന്നു. ഒരു രാഷ്ട്രീയ നേതാവ് എന്ന നിലയ്ക്ക് ജയലളിത പ്രവർത്തിച്ച ഏറ്റവും അപക്വമായിട്ടുള്ള നടപടിയായിരുന്നു ഈ പത്രസമ്മേളനം. 1985 February 2 ബ്രൂക്ക്ലിനിൽ നിന്ന് എം ജി ആർ തിരികെ മദ്രാസിൽ വന്ന് വിമാനം ഇറങ്ങുന്നത് ശാരീരികവും മാനസികവുമായിട്ടുള്ള ആരോഗ്യം ഏറെക്കുറെ വീണ്ടെടുത്തുകൊണ്ടാണ്. തിരിച്ചെത്തിയിട്ടും തന്നെ വന്നൊന്ന് കാണാൻ അദ്ദേഹം ജയലളിതയ്ക്ക് അവസരം കൊടുക്കുന്നില്ല. അതിന് ശ്രമിച്ചപ്പോഴൊക്കെ അവർ തടഞ്ഞു നിർത്തപ്പെടുന്നു.
ബ്രൂക്ക്ലിനിൽ മരണത്തോട് മല്ലടിച്ചു കിടന്ന സമയത്ത് തൻ്റെ മാനസികാരോഗ്യത്തെക്കുറിച്ച് പരിഹാസ വാക്കുകൾ പറഞ്ഞതിന് ജയലളിതയോട് എം ജി ആറിൻ്റെ മനസ്സിൽ ഉടലെടുത്ത ഉഗ്ര കോപത്തിൻ്റെ പുറത്തേക്കുള്ള പ്രകടനം തന്നെ ഒന്നൊന്ന് കണ്ട് സുഖവിവരം അന്വേഷിക്കാനുള്ള അനുമതി നിഷേധിക്കൽ തന്നെയായിരുന്നു. ഇങ്ങനെ എം ജി ആറിൻ്റെ ഭാഗത്തു നിന്നൊരു തിരസ്കാരം ഉണ്ടായപ്പോൾ തന്നെ മദ്രാസ് വാസം എന്നേക്കുമായിട്ട് അവസാനിപ്പിച്ച് ദില്ലിയിലേക്ക് സ്ഥിരമായിട്ട് താമസം മാറ്റാൻ പോലും അന്ന് ജയലളിത ആലോചിക്കുന്നുണ്ട്. ഒരിക്കലും ഒന്ന് കണ്ട് സംസാരിച്ചാൽ തീർക്കാവുന്ന പ്രശ്നമേ ഉള്ളൂ തനിക്കും എം ജി ആറിനും ഇടയിലെന്ന് നല്ല നിശ്ചയമുണ്ടായിരുന്ന ജയ അതിനായിട്ട് കാത്തിരുന്നു. ഒടുവിൽ ഒരു ദിവസം ദില്ലിയിൽ എം ജി ആറിന് ഒരു ട്രാൻസിറ്റ് അക്കോമഡേഷൻ എടുക്കേണ്ടി വരുന്നു. അന്ന് അദ്ദേഹത്തെ നേരിൽ ചെന്ന് കണ്ട ജയ അന്നോളമുള്ള പരിഭവങ്ങളെല്ലാം തന്നെ പറഞ്ഞും കരഞ്ഞും തീർക്കുന്നു. 85 സെപ്റ്റംബർ 5 ജയലളിത പ്രൊപ്പഗാൻഡ സെക്രട്ടറി എന്ന പഴയ പദവിയിൽ വീണ്ടും തിരിച്ചെത്തുന്നു. പക്ഷേ അധികം വൈകാതെ തന്നെ വീണ്ടും അവർക്കിടയിൽ അസ്വാരസ്യങ്ങൾ പൊട്ടിപ്പുറപ്പെടുന്നു. ഈ സമയത്താണ് വോയ്സ് ഗാർഡനിലേക്ക് മന്നാർഗുഡി സ്വദേശിയായിട്ടുള്ള ശശികലയുടെ കടന്നുവരവുണ്ടാകുന്നത്. എം ജി ആർ രോഗഗ്രസ്തനായിട്ട് ബ്രൂക്ക്ലിനിലേക്ക് പോയ സമയത്താണ് വോയ്സ് ഗാർഡൻ്റെ ഭരണ ചുമതല ശശികല ഏറ്റെടുക്കുന്നത്. സർക്കാർ ഉദ്യോഗസ്ഥനായിട്ടുള്ള എൻ നടരാജൻ്റെ ഭാര്യയായിട്ടുള്ള ശശികലയ്ക്ക് വോയ്സ് ഗാർഡൻ പരിസരത്ത് ഒരു വീഡിയോ റെൻ്റൽ ഷോപ്പ് ഉണ്ടായിരുന്നു. ജയലളിത വീട്ടിലെ VCR സിനിമ കാണാൻ വേണ്ടി കാസറ്റ് കൊണ്ടുകൊടുത്തിരുന്നത് ശശികലയായിരുന്നു. അതിന് പുറമെ അത്യാവശ്യം വേണ്ട വീഡിയോഗ്രാഫിയും അവർ ചെയ്തു കൊടുക്കുമായിരുന്നു. എം ജി ആറിൽ നിന്നുണ്ടായിട്ടുള്ള തുടർച്ചയായിട്ടുള്ള തിരസ്കാരങ്ങളും പാർട്ടിയിലെ തൊഴുത്തിൽ കുത്തും കാരണം മാനസികമായിട്ട് വല്ലാതെ തളർന്ന് ജയലളിത ഇങ്ങനെ ഇരിക്കുന്ന കാലത്താണ് ശശികല ജയലളിതയുമായിട്ട് അടുപ്പം സ്ഥാപിക്കുന്നത്. അമിതവണ്ണത്തിനുള്ള ചികിത്സയ്ക്കായിട്ട് ജിൻഡാൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നാച്ചുറോപ്പതിയിലേക്ക് പോകാൻ ജയലളിത തയ്യാറെടുത്ത സമയത്ത് അവർക്കൊരു പരിചാരികയുടെ ആവശ്യമുണ്ടായിരുന്നു. അങ്ങനെ പതുക്കെ പതുക്കെ പോയസ് ഗാർഡനിലെ ജയയുടെ ബംഗ്ലാവിൻ്റെ ഹൗസ് കീപ്പർ, കെയർടേക്കർ, ജയലളിതയുടെ പേഴ്സണൽ ഓർഡർലി തുടങ്ങിയ ചുമതലകളൊക്കെ ശശികല ഏറ്റെടുക്കുന്നു. CB ഗരിവാളുമായിട്ട് നടത്തിയ അഭിമുഖത്തിൽ ജയലളിത ശശികല എന്ന തോഴിയുമായിട്ടുള്ള തൻ്റെ ബന്ധത്തെപ്പറ്റി പ്രതികരിക്കുന്നുണ്ട്. എം ജി ആർ ഉണ്ടായിരുന്ന കാലത്ത് താൻ നിലവിട്ട് പെരുമാറിയിരുന്ന ഘട്ടങ്ങളിലൊക്കെ തന്നെ പിടിച്ചു നിർത്തിയിരുന്ന അദ്ദേഹമായിരുന്നുവെന്നും ഇന്നത് ചെയ്യുന്നത് തോഴി ശശികലയാണ് എന്നുമാണ് അവരന്ന് പറയുന്നത്. ഈ ശശികല പിന്നീട് ജയലളിതയുടെ ഔദ്യോഗിക കാര്യങ്ങളിൽ അവർ നടത്തുന്ന ഇടപെടലുകളുടെ പേരിൽ, അതിൻ്റെ ഭാഗമായിട്ട് ഉയർന്നു വന്ന അഴിമതി ആക്ഷേപങ്ങളുടെ പേരിൽ ജയലളിതയ്ക്ക് വലിയ ബാധ്യതയായിട്ട് മാറുന്നുണ്ട്. എന്തായാലും അങ്ങനെയിരിക്കെ എം ജി ആറിന് ശേഷം ആര് എന്ന കാര്യത്തിൽ കാര്യമായിട്ടുള്ള അഭ്യൂഹങ്ങൾ അന്ന് പ്രചരിക്കുന്നു. തന്നെ വല്ല കാര്യമായ സ്ഥാനങ്ങൾ ഏൽപ്പിക്കുമോ അദ്ദേഹം എന്നറിയാനുള്ള ശ്രമങ്ങൾ പരാജയപ്പെട്ടതോടെ ജയലളിത അക്ഷമയാവുന്നു. കൃത്യമായ ഒരു കാൽക്കുലേറ്റഡ് റിസ്ക് എടുത്തുകൊണ്ട് അവർ അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന രാജീവ് ഗാന്ധിക്ക് ഒരു കത്തെഴുതുന്നു. എം ജി ആർ ഉപജാപക വൃന്ദത്തിൻ്റെ പരിപൂർണ്ണ നിയന്ത്രണത്തിലായി കഴിഞ്ഞുവെന്നും അദ്ദേഹത്തിൻ്റെ കാലശേഷം ആ കോക്കസ് തമിഴ്നാട് കുളം തോണ്ടുമെന്നും ജയ ആ കത്തിൽ എഴുതുന്നുണ്ട്. ഇപ്പോൾ തന്നെ ആരോഗ്യപരമായ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി എം ജി ആറിനോട് രാജിവെക്കാൻ ആവശ്യപ്പെടണം, തന്നെ പിൻഗാമിയാക്കണമെന്നുകൂടി ആ കത്തിലുണ്ടായിരുന്നു. ആ കത്ത് വായിച്ച് രാജീവ് ഗാന്ധിക്ക് പക്ഷേ ജയലളിതയോട് അമർഷം തോന്നുകയാണ് അന്നുണ്ടായത്. ഈ കത്ത് തിരികെ എം ജി ആറിൻ്റെ സമക്ഷത്തിലേക്ക് തന്നെ മടങ്ങി ചെല്ലുന്നു. തനിക്ക് ശേഷം പ്രളയം എന്നതായിരുന്നു സത്യത്തിൽ എം ജി ആറിൻ്റെ നയം. ജീവിച്ചിരിക്കെ ഒരു പിൻഗാമിയെ പ്രഖ്യാപിക്കാൻ മടിച്ചിരുന്ന എം ജി ആർ തൻ്റെ മരണം തമിഴ്നാട്ടിൽ ഉണ്ടാക്കിയേക്കാവുന്ന കൊടുങ്കാറ്റിനെക്കുറിച്ചും ഒരിക്കലും സങ്കല്പിച്ചിരുന്നില്ല. ജയലളിത രാജീവ് ഗാന്ധിക്ക് അയച്ച കത്ത് വായിച്ചതും അദ്ദേഹത്തിൻ്റെ കോപം നേരത്തേതിലും 10 ഇരട്ടിയാവുന്നു. അദ്ദേഹം പാർട്ടിയുടെ പ്രൊപ്പഗാൻഡ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് ജയലളിതയെ വീണ്ടും പുറത്താക്കുന്നു. 1987 ഡിസംബർ 23 രാത്രി തലേന്നുണ്ടായിട്ടുള്ള സ്ഥാനനഷ്ടത്തിൻ്റെ ഇച്ഛാഭംഗം കൊണ്ടാവും ജയലളിതയ്ക്ക് കിടന്നിട്ട് ഉറക്കം വരുന്നുണ്ടായിരുന്നില്ല. പാർട്ടി ഓഫീസിൽ നിന്ന് പുറത്താക്കൽ സംബന്ധിച്ച വിവരം പുറത്തു വന്ന നിമിഷം തൊട്ട് ജയലളിത എം ജി ആറിൻ്റെ ഒരു അപ്പോയിൻമെൻറ്റിന് വേണ്ടി ശ്രമിക്കുകയാണ്. അത് കിട്ടുന്നില്ല. രാത്രി ഏറെ വൈകി ഉറങ്ങാൻ കിടന്ന ജയലളിത എഴുന്നേൽക്കുന്നത് വേദനിലയത്തിലെ സമസ്ത ഫോണുകളും തുരുതര അടിക്കുന്ന ഒച്ച കേട്ടുകൊണ്ടാണ്. ഇങ്ങനെ ഫോൺ അടിക്കുന്ന ശബ്ദം മുഴങ്ങിയപ്പോൾ തന്നെ കേൾക്കാൻ പോകുന്നത് ഒരു ദുരന്ത വർത്തമാനമാണ് എന്ന് ജയലളിത ഉറപ്പിക്കുന്നുണ്ട്. ജയലളിത ഫോണെടുത്തപ്പോൾ മറുതലക്കൽ കേട്ട ഒരു സുഹൃത്തിൻ്റെ വിറപൂണ്ട സ്വരം ആ സംശയങ്ങളെ ഉറപ്പിക്കുന്നു. എം ജി ആർ മരിച്ചുപോയി. കേട്ടപാടെ രാമപുരം ഗാർഡൻസിലേക്ക് കാറിൽ പാഞ്ഞു ചെന്ന ജയലളിതയ്ക്ക് അകത്ത് കയറാനുള്ള അനുവാദം അന്ന് കിട്ടുന്നില്ല. വാതിക്കൽ ചെന്ന് മുട്ടിയാലെ ചേർന്നേരം വിളിച്ചപ്പോൾ ആരോ വന്ന് വാതിൽ തുറന്നുവെങ്കിലും ബോഡി എവിടെയെന്ന് അവർ വെളിപ്പെടുത്തുന്നില്ല. കുറേ നേരം കഴിഞ്ഞാണ് മൃതദേഹം പൊതുദർശനത്തിനായിട്ട് രാജാജി ഹാളിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ് എന്നുള്ള വിവരം ജയലളിതയ്ക്ക് കിട്ടുന്നത്. ഓടിപ്പടച്ച് അവിടേക്ക് ചെന്ന ജയലളിത ഒരുവിധം ബോഡിയുടെ തലക്കിൽ ഇരിക്കാൻ സ്ഥലം പിടിക്കുന്നു. വെള്ള ഫുൾ സ്ലീവ് ഷർട്ട്, ഫർ ക്യാപ്പ്, ട്രേഡ് മാർക്കായിട്ടുള്ള ബ്ലാക്ക് കൂളിംഗ് ഗ്ലാസ്. മരിച്ചു കിടക്കുമ്പോഴും എം ജി ആറിൻ്റെ സൂപ്പർ സ്റ്റാർ ലുക്കിന് ഒരു ഉടവും പറ്റിയിരുന്നില്ല. അതിൻ്റെ തലക്കിൽ മണിക്കൂറുകളോളം ഒരേ ഇരിപ്പിരിക്കുന്ന ജയലളിതയുടെ കണ്ണുകളിൽ ചലനമറ്റ ആ ദേഹം കണ്ടപ്പോഴുണ്ടായിട്ടുള്ള സങ്കടം തിരയടിക്കുന്നുണ്ടായിരുന്നുവെങ്കിലും ഒരിറ്റ് കണ്ണുനീര് പോലും അവരന്ന് പൊഴിക്കുന്നില്ല. 2 ദിവസവും അവർ തുടർച്ചയായിട്ട് അവിടെ ഇരുന്നു. ആദ്യ ദിവസം 13 മണിക്കൂർ നേരവും 2 ദിവസം 8 മണിക്കൂറുമാണ് ജയലളിത ഒരേ ഇരിപ്പ് തുടരുന്നത്. ജാനകിയുടെ ഭാഗത്ത് വന്നുകൂടിയ സ്ത്രീകളിൽ പലരും ജയലളിതയുടെ കാൽപാദങ്ങളിൽ ചവിട്ടിയും കൈക്ക് പിടിച്ച് നുള്ളിയും പിച്ചിയുമൊക്കെ അവരെ അവിടുന്ന് തുരത്താൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ആ അപമാനവും ഉപദ്രവവും ഒക്കെ സഹിച്ചുകൊണ്ട് ഇരുന്നിടത്തു നിന്നൊന്ന് അനങ്ങുക പോലും ചെയ്യാതെ അന്ന് ജയലളിത ഒരേ ഇരിപ്പിരിക്കുന്നു. ഒടുവിൽ മൃതദേഹം വിലാപയാത്രയ്ക്ക് വേണ്ടി വാഹനത്തിൽ കയറ്റിയപ്പോൾ
അതിലേക്ക് ജയലളിതയും കയറി പറ്റുന്നു. ഇത് കണ്ട് ആക്രോശം മുഴക്കിക്കൊണ്ട് MLA ഡോക്ടർ KP രാമലിംഗം ജയലളിതയ്ക്ക് നേരെ അസഭ്യ വർഷത്തോടെ പാഞ്ഞടുക്കുന്നു. MGR മരുമകൻ ദീപൻ അന്ന് ജയലളിതയെ ആ വാഹനത്തിൽ നിന്ന് തള്ളി താഴെയിടുന്നു. MGR ശവസംസ്കാരത്തിൽ തനിക്ക് ഏൽക്കേണ്ടി വന്ന അപമാനം ജയലളിതയെ കൂടുതൽ ശക്തിയോടെ രാഷ്ട്രീയത്തിൽ തുടരാൻ പ്രേരിപ്പിക്കുന്നു. MGR മരിച്ചപ്പോൾ ആ പാർട്ടി മൂന്നായിട്ട് തിരിയുന്നു. 1 RM വീരപ്പന്റെ പക്ഷം, 2 ജാനകി രാമചന്ദ്രന്റെ പക്ഷം, 3 ജയലളിതയുടെ പക്ഷം. MGR മരിച്ച ശേഷം RM വീരപ്പൻ ക്യാമ്പിന്റെ പിന്തുണയോടെ അന്ന് മുഖ്യമന്ത്രിയാകുന്നത് ജാനകി രാമചന്ദ്രനാണ്. അതിനെ എതിർക്കുന്ന ആക്ടിംഗ് CM നെടുഞ്ചെഴിയാനെ പിന്തുണയ്ക്കാൻ അന്ന് ജയലളിത മുന്നോട്ട് വരുന്നു. ഒടുവിൽ ജാനകി മുഖ്യമന്ത്രിയാവും. ഭൂരിപക്ഷം തെളിയിക്കാൻ നടന്ന സമ്മേളനത്തിനിടയ്ക്ക് നിയമസഭയിൽ നടന്ന ബഹളങ്ങൾക്കും അക്രമങ്ങൾക്കും ഒടുവിൽ 1988 January 30 ഗവർണർ SL ഖുറാനയുടെ ഉപദേശപ്രകാരം തമിഴ്നാട്ടിൽ മന്ത്രിസഭ പിരിച്ചുവിട്ട് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തപ്പെടുന്നു. അതിനുശേഷം 89 നടന്ന തെരഞ്ഞെടുപ്പിൽ AADMK പക്ഷം രണ്ടായി പിരിഞ്ഞു നിന്ന സാഹചര്യം മുതലെടുത്ത് DMK 151 സീറ്റുകൾ നേടി ഫലം തൂത്തുവാരും. ആ തെരഞ്ഞെടുപ്പിൽ ജയലളിത പക്ഷത്തിന് 27 സീറ്റ് കിട്ടിയപ്പോൾ ജാനകി ക്യാമ്പിൽ ആകെ വന്നത് ഒരേ ഒരു സീറ്റ് മാത്രമാണ്. ഭർത്താവിൻ്റെ മണ്ഡലമായ ആണ്ടിപ്പട്ടിയിൽ കനത്ത തോൽവി ഏറ്റുവാങ്ങിയ ജാനകി ജനഹിതം അംഗീകരിച്ച് രാഷ്ട്രീയത്തിൽ നിന്ന് താൻ വിരമിക്കുന്നതായിട്ട് പ്രഖ്യാപിക്കുന്നു. ഒപ്പം ജയലളിതയാണ് ഇനി പാർട്ടി നേതാവെന്നും അവർ പ്രഖ്യാപിക്കുന്നു. കരുണാനിധി സർക്കാർ അധികാരത്തിലേറിയ അതേ വർഷം 1989 March 25 നടന്ന ബജറ്റ് അവതരണ വേള ജയലളിതയ്ക്ക് ഒരിക്കലും മറക്കാനാവാത്ത ഒന്നാണ്. ധനവകുപ്പ് കൂടി കൈകാര്യം ചെയ്തിരുന്ന കരുണാനിധി ബജറ്റ് പ്രസംഗം നടത്താൻ വേണ്ടി എഴുന്നേറ്റ് നിൽക്കുന്നു. പ്രസംഗം തുടങ്ങും മുമ്പ് പ്രതിപക്ഷ നേതാവ് ജയലളിതയ്ക്കെതിരെ സ്റ്റേറ്റ് പോലീസ് പ്രവർത്തിച്ച ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി കോൺഗ്രസ് അംഗം കുമരി അനന്തൻ ഈ വിഷയം സഭ നിർത്തിവെച്ച് ഇപ്പോൾ ചർച്ച ചെയ്യണമെന്ന് നിർബന്ധം പിടിക്കുന്നു. ആ സമയത്ത് തന്നെ ജയലളിതയും എഴുന്നേറ്റ് നിന്ന് മുഖ്യമന്ത്രി കരുണാനിധിക്ക് നേരെ ആഞ്ഞടിക്കുന്നു. ചർച്ച ചെയ്യണമെന്ന് മാത്രമല്ല, മുഖ്യമന്ത്രി രാജിവെക്കണം, മന്ത്രിസഭ പിരിച്ചുവിടണമെന്ന് കൂടി ജയലളിത ആവശ്യപ്പെടുന്നു. ജയലളിതയുടെ പ്രകോപനത്തോട് അസഭ്യ വർഷത്തോടെ പ്രതികരിക്കുന്നത് ജാനകി പക്ഷത്തെ PH പാണ്ഡ്യൻ MLA ആയിരുന്നു. ഇത് ബജറ്റ് അവതരണ വേളയാണ്, അത് നിർത്തിവെച്ച് മറ്റൊന്നും ചർച്ച ചെയ്യാൻ പറ്റില്ല എന്ന് സ്പീക്കർ പറഞ്ഞതോടെ സഭ ഒരു ബഹളത്തിലേക്ക് വീഴുന്നു. DMK AADMK അംഗങ്ങൾ തമ്മിൽ നിന്ന് വാക്കേറ്റവും കയ്യങ്കളിയും വരെ നടക്കുന്നുണ്ട്. ഇതൊക്കെ കണ്ടുകൊണ്ട് ജയലളിത തലയ്ക്ക് കയ്യും കൊടുത്ത് നിറകണ്ണുകളോടെ ആ സഭയിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. സംഗതികൾ അവിടെ നിൽക്കില്ല എന്ന് ബോധ്യപ്പെട്ടതോടെ ജയലളിത എഴുന്നേറ്റ് പോകാൻ തുനിയുന്നു. ഈ സമയത്ത് DMK ദുരൈ മുരുകൻ എന്നൊരു MLA ജയലളിതയെ തടയാൻ ശ്രമിക്കുന്നു. അവരുടെ സാരി പിടിച്ചു വലിച്ച് അഴിക്കാൻ നോക്കുന്നു. പാതി അഴിഞ്ഞ സാരിയോടെ ജയലളിത നിയമസഭയുടെ വെറും നേരത്ത് അന്ന് വീണുപോകുന്നു. തിരുനാവുക്കരശന്റെ ഇടപെടലിൽ തൽക്കാലത്തേക്ക് ദുരൈമുരുകന്റെ പിടിയിൽ നിന്ന് മോചിതയായ ജയലളിത അന്ന് സഭ വിട്ടിറങ്ങുമ്പോൾ ഒരു പ്രതിജ്ഞ ചെയ്യുന്നു. ഈ സഭ സ്ത്രീകൾക്ക് വന്നിരിക്കാനും മാത്രം സുരക്ഷിതമായിട്ട് മാത്രമേ, അതും ഒരു മുഖ്യമന്ത്രിയായിട്ട് മാത്രമേ ഞാൻ ഇനി ഇവിടെ കാലെടുത്തു വയ്ക്കൂ. കോപം കൊണ്ട് വരച്ച് അന്ന് ജയലളിത നടത്തിയ ഈ ഉഗ്ര ശബ്ദത്തെ ഒരു തമാശയായിട്ട് മാത്രമാണ് DMK നേതാക്കൾ പലരും അന്ന് കാണുന്നത്. പക്ഷെ അന്നോളം രാഷ്ട്രീയത്തിൽ ജയലളിത സ്വീകരിച്ച നിലപാടുകൾ അടപടലം മാറാൻ ഇടയാക്കിയ ഒരു സംഭവമായിരുന്നു അന്ന് അവിടെ നടന്നത്. അതുവരെ സൗമ്യശീലയായി ദേവതാ പരിവേഷത്തിൽ ഇടപെട്ടിരുന്ന ജയലളിത ഈ ഒരൊറ്റ സംഭവത്തോടെ പ്രതികാര ദുർഗയായ കാളിദേവിയുടെ നിലയിലേക്ക് തൻ്റെ നയങ്ങൾ മാറ്റുന്നു. നിയമസഭാതലത്തിൽ തൻ്റെ വസ്ത്രാക്ഷേപത്തിന് കാരണക്കാരനായ കരുണാനിധിയെയും അവർ തൻ്റെ ശത്രുക്കളുടെ ലിസ്റ്റിൽ ഒന്നാമതായിട്ട് പ്രതിഷ്ഠിക്കുന്നു. പിന്നീട് അങ്ങോട്ടുള്ള വർഷങ്ങളിൽ നിരന്തരം DMK പല വിഷയങ്ങളുടെ പേരിൽ ജയലളിത സംസ്ഥാനത്തും കേന്ദ്രത്തും ആക്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. അക്കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം LTTOയുടെ കരുണാനിധിക്കുണ്ടായിരുന്ന സോഫ്റ്റ് കോർണർ ആയിരുന്നു. രാജീവ്ഗാന്ധി കൊല്ലപ്പെട്ടതിന് ശേഷം 91 നടന്ന ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ DMK ദയനീയമായിട്ടുള്ള പരാജയം രുചിക്കേണ്ടി വരുന്നു. കേന്ദ്രത്തിൽ കോൺഗ്രസിനെ പിന്തുണയ്ക്കുന്ന തമിഴ്നാട്ടിലെ ജനം സംസ്ഥാനം ഭരിക്കാനുള്ള അവസരം അക്കുറി കൊടുക്കുന്നത് ജയലളിതയ്ക്കായിരുന്നു. ബോധിനായ്ക്കന്നൂരിൽ നിന്ന് ജയിച്ചു കയറുന്ന ജയലളിത തമിഴ്നാട്ടിൽ തിരഞ്ഞെടുപ്പിൽ ജയിച്ചുവെന്ന് മുഖ്യമന്ത്രിയാകുന്ന ആദ്യത്തെ തമിഴ് സ്ത്രീയായിട്ട് മാറുന്നു. തൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ആകെ മൊത്തം 6 വട്ടമാണ് ജയലളിത തമിഴ്നാടിൻ്റെ മുഖ്യമന്ത്രി പദത്തിൽ എത്തിയിട്ടുള്ളത്. നയങ്ങളുടെ കാര്യത്തിലായാലും നിലപാടുകളുടെ പേരിലായാലും തമിഴ്നാട് കണ്ടിട്ടുള്ള വെച്ച് ഏറ്റവും പ്രബലരായിട്ടുള്ള നേതാക്കളിൽ മുന്നിൽ തന്നെയാണ് ജയലളിതയുടെയും സ്ഥാനം. 1 രൂപയ്ക്ക് ഇഡ്ഡലിയും 5 രൂപയ്ക്ക് സാമ്പാർ റൈസും തൈർ സാധുവും പൊങ്കലും എല്ലാം വിളമ്പിയിരുന്ന അമ്മ ഉണവകം അഥവാ അമ്മ ക്യാൻറ്റീൻ, ന്യായവിലയ്ക്ക് മരുന്ന് കൊടുത്തിരുന്ന അമ്മ ഫാർമസി, കുടിവെള്ളം ലഭ്യമാക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ള അമ്മ കുടിനീർ, പഠിക്കുന്ന കുട്ടികൾക്ക് അമ്മ ലാപ്ടോപ്പുകൾ, അമ്മ ഹെൽത്ത് ഇൻഷുറൻസ് സ്കീമുകൾ, സർക്കാർ ആശുപത്രിയിൽ പ്രസവിക്കുന്ന അമ്മമാർക്ക് വേണ്ടി ബേബി കിറ്റുകൾ, അമ്മ ഗ്രൈൻഡർ, മിക്സി, ടേബിൾ ഫാൻ, അമ്മ സിമെന്റ് തുടങ്ങി പലതും ജയലളിത കൊണ്ടുവന്ന ജനപ്രിയ പദ്ധതികളാണ്. ഒരു വെൽഫെയർ സ്റ്റേറ്റ് സ്വാഭാവികമായും ജനങ്ങൾക്ക് വേണ്ടി ചെയ്യേണ്ടുന്ന കാര്യങ്ങളിൽ അത് പരാജയപ്പെടുമ്പോൾ ആ പരാജയത്തെ മറച്ചു പിടിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ വോട്ടർമാരിൽ ഒരു വിഭാഗത്തിന് ഭാര്യക്കോരി സൗജന്യങ്ങൾ ചൊരിഞ്ഞുകൊണ്ടുള്ള ഉദാരമായിട്ടുള്ള നയങ്ങൾ
ഭരണത്തിലിരിക്കുന്ന രാഷ്ട്രീയ നേതാക്കളിൽ നിന്ന് പലപ്പോഴും ഉണ്ടാകുന്നത്. അന്ന് ജയലളിത അതൊക്കെ ചെയ്തപ്പോൾ അതിനെ ഇവിടെ കേരളത്തിരുന്നുകൊണ്ട് പുച്ഛിച്ച നമ്മൾ പതിറ്റാണ്ടുകൾക്കിപ്പുറം ഇന്ന് ഇവിടെയും ഇതേ ഫ്രീബി പൊളിറ്റിക്സ് മറ്റ് പല രൂപങ്ങളിലും ആവർത്തിക്കുന്നത് കാണുന്നുണ്ട്. ഇത്തരത്തിലുള്ള വെൽഫെയർ സ്കീമുകൾക്ക് പുറമെ മുല്ലപ്പെരിയാറിന്റെ ജലനിരപ്പ് ഉയർത്തുക, തമിഴ്നാട്ടിലെ നിക്ഷേപ സംഗമം നടത്തി 2.5 ലക്ഷം കോടിയുടെ നിക്ഷേപങ്ങൾ കൊണ്ടുവരിക, വിവാഹിതരാവുന്ന പാവപ്പെട്ട സ്ത്രീകൾക്ക് അരപ്പവനും 25,000 രൂപയും കൊടുക്കുന്ന താലിക്ക് തങ്കം തിട്ടം, മഴവെള്ള സംഭരണികൾ നിർബന്ധമാക്കുക, അമ്മത്തൊട്ടിലുകൾ സ്ഥാപിക്കുക തുടങ്ങി പല ജനപ്രിയ പദ്ധതികളും ജയലളിതയിൽ നിന്ന് പിന്നീട് ഉണ്ടാവുന്നുണ്ട്. പക്ഷേ ഇതേ 1991 മുതൽ 1996 വരെയുള്ള കാലം അക്കാലം കൊണ്ട് നേടിയ സൽപ്പേരെല്ലാം ജയലളിത കളഞ്ഞു കുളിച്ച കാലം കൂടിയായിരുന്നു. അതിന് പ്രധാന കാരണമായത് അവർക്കെതിരെ ഉണ്ടായിട്ടുള്ള അഴിമതി ആരോപണങ്ങളാണ്. ഭരിച്ച 5 വർഷം കൊണ്ട് ജയലളിത 67 കോടിയുടെ അനധികൃത സ്വത്ത് സമ്പാദിച്ചു എന്നാണ് പ്രതിപക്ഷം ആക്ഷേപിച്ചിട്ടുള്ളത്. തെളിവായിട്ട് അവരെടുത്ത് കാണിക്കുന്നത് 95-ൽ നടന്ന ദത്തുപുത്രൻ സുധാകരന്റെ വിവാഹത്തിന് ജയലളിത 3 കോടിയിലധികം രൂപ ചെലവിട്ടു എന്ന കണക്കാണ്. ഏതാണ്ട് 6 ലക്ഷത്തോളം പേരെ ക്ഷണിച്ചു വരുത്തി നടത്തിയ ആ മെഗാ വിവാഹത്തിന്റെ ഭാഗമായിട്ട് AR റഹ്മാനും മാൻഡലിൻ ശ്രീനിവാസും ഒക്കെ അന്ന് സംഗീത നിശ അവതരിപ്പിക്കുന്നുണ്ട്. ഈ കേസിന്റെ പേരിൽ അനധികൃത സ്വത്ത് സമ്പാദനം എന്ന ആക്ഷേപത്തിന്റെ പേരിൽ ജയലളിതയുടെ രാഷ്ട്രീയം പിന്നീട് അങ്ങോട്ട് എന്നേക്കുമായിട്ട് കളങ്കിതമാവുന്നു. ഈ 5 വർഷം കൊണ്ട് ജയലളിത ഉണ്ടാക്കിയ ദുഷ്പേര് പിന്നീട് അങ്ങോട്ട് പലവട്ടം അധികാരത്തിലേറി ഭരിച്ചിട്ടും ഇതിനൊക്കെ പ്രായശ്ചിത്തമെന്നോണം ജനങ്ങൾക്ക് ഹിതകരമാകുന്ന പല നയങ്ങളും സ്വീകരിക്കാൻ ശ്രമിച്ചിട്ടും പിന്നീട് ഒരിക്കലും അവരെ വിട്ടുപോകുന്നില്ല. അഴിമതി മാത്രമായിരുന്നില്ല ജയലളിതയുടെ വിമർശകർ മുന്നോട്ട് വെച്ചിരുന്ന പ്രശ്നം. എന്നും അപ്പർ കാസ്റ്റ് നേതാക്കളെ മാത്രം മുന്നിൽ നിർത്തിയിരുന്ന AADMK നാട്ടിലെ ജാതി വയലൻസിനെ തടയുന്നതിൽ വലിയ പരാജയമായിരുന്നു എന്നൊരാക്ഷേപവും അവർ ഉന്നയിക്കുന്നുണ്ട്. ബ്രാഹ്മണ മേധാവിത്വത്തിനെതിരെ പെരിയാർ നയിച്ച ദ്രാവിഡ പ്രസ്ഥാനം അണ്ണാദുരൈ, കരുണാനിധി, MGR എന്നിവരെ താണ്ടി ജയലളിതയിലേക്ക് എത്തിയപ്പോൾ തമിഴ്നാട്ടിലുണ്ടായത് മേൽജാതിക്കാരായിട്ടുള്ള തേവർമാരും ഗൗണ്ടർമാരും വണ്ണിയന്മാരും ചേർന്ന് നാട്ടിലെ ദളിതരെ ചൂഷണം ചെയ്യുന്ന ഒരു സാമൂഹിക സാഹചര്യമാണെന്നും അതിനെ തടയുന്നതിൽ ജയലളിത ദയനീയമായിട്ട് പരാജയപ്പെട്ടു എന്നുമാണ്. അതുപോലെ പാർട്ടിക്ക് അകത്തുനിന്നും പുറത്തുനിന്നും തനിക്കെതിരെ ഉയർന്ന വിമർശനങ്ങളോടും തികഞ്ഞ അസഹിഷ്ണുത വെച്ചു പുലർത്തിയിരുന്ന ജയലളിത രാഷ്ട്രീയ എതിരാളികൾക്കും ജേർണലിസ്റ്റുകൾക്കും നേരെ ഫയൽ ചെയ്തിട്ടുള്ളത് 200-ലധികം മാനനഷ്ട കേസുകളായിരുന്നു. തന്റെ ആരോഗ്യം മോശമാണ് എന്ന് റിപ്പോർട്ട് ചെയ്തതിന് പോലും അവർ റെഡിഫ് അടക്കമുള്ള സൈറ്റുകൾക്കെതിരെ കേസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ രാഷ്ട്രീയത്തിലെ ജയലളിതയുടെ വൈരനിര്യാതന ബുദ്ധിയും ഏറെ പ്രസിദ്ധമാണ്. 98-ൽ 10 കോടിയുടെ കളർ TV കുംഭകോണത്തിന്റെ പേരിൽ ജയലളിതയെയും തോഴി ശശികലയെയും മറ്റ് 7 പേരെയും 1 മാസക്കാലത്തേക്ക് ജയിലിലടയ്ക്കാൻ കരുക്കൾ നീക്കുന്നത് കരുണാനിധി നേരിട്ടായിരുന്നു. അക്കാലത്ത് കരുണാനിധി വേദന നിലയം റെയ്ഡ് ചെയ്ത് 30 കിലോ സ്വർണം, 400 വളകൾ, 100 വാച്ചുകൾ, 10,000 സാരികൾ, 500-ലധികം ചെരുപ്പുകൾ തുടങ്ങി പലതും കണ്ടെടുക്കുകയും അവ പ്രദർശിപ്പിച്ച് അതിന് വിഷ്വലുകൾ ലൈവായിട്ട് സൺ TVയിലൂടെ തമിഴ്നാട്ടിലെ ജനങ്ങളെ കാണിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ഇതിന്റെ പേരിൽ കരുണാനിധിയോട് തോന്നിയ വിരോധം ജയലളിത പിന്നീട് അങ്ങോട്ട് എന്നേക്കുമായിട്ട് മനസ്സിൽ സൂക്ഷിക്കുന്നുണ്ട്. ഏറെ നാൾ സൂക്ഷിച്ച ആ ശത്രുത അവർ പിന്നീട് തീർക്കുന്നത് 2001 ജൂൺ 29 ഫ്ലൈ ഓവർ അഴിമതി കേസിന്റെ പേരിൽ ചെന്നൈയിലെ മൈലാപ്പൂരിലെ ഒളിവർ റോഡിലുള്ള കരുണാനിധിയുടെ 2-ാമത്തെ വീട്ടിൽ നിന്ന് 1:30 വൃദ്ധനായിട്ടുള്ള ആ മനുഷ്യനെ വലിച്ചിഴച്ച് പുറത്തിട്ട് അറസ്റ്റ് ചെയ്തുകൊണ്ടാണ്. ജയലളിതയ്ക്കെതിരെ ഉണ്ടായിരുന്ന അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ സുപ്രീംകോടതി നിയോഗിച്ച ജഡ്ജായിട്ടുള്ള ജസ്റ്റിസ് ജോൺ മൈക്കൽ ഡികുന്ന 2014 സെപ്റ്റംബർ 27 ജയലളിതയ്ക്ക് ശിക്ഷയായിട്ട് 100 കോടി പിഴയും 4 വർഷത്തെ തടവുമാണ് വിധിക്കുന്നത്. അന്ന് മുഖ്യമന്ത്രി സ്ഥാനത്തു നിന്ന് പുറത്താക്കപ്പെടുന്ന ജയലളിത ബാംഗ്ലൂരിലെ പരപ്പന അഗ്രഹാര ജയിലിലേക്ക് അന്ന് പറഞ്ഞേക്കപ്പെടുന്നു. 2015 മെയ്യിൽ കർണാടക ഹൈക്കോടതി ഈ കേസിൽ ജയലളിതയെ കുറ്റവിമുക്തയാക്കും. പിന്നീട് 2017 സുപ്രീംകോടതി വീണ്ടും കുറ്റക്കാരിയാണ് എന്ന് കണ്ടെത്തി അന്തിമ വിധി പുറപ്പെടുവിച്ചുവെങ്കിലും ആ വിധി വരുന്നതിനൊക്കെ മുമ്പ് 2016 ഡിസംബർ 4 ഒരു ഹൃദയാഘാതം ജയലളിതയെ മരണത്തിലേക്ക് നയിച്ചു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ജയലളിതയുടെ ജീവിതം എന്നും അവർ കൈക്കൊണ്ട മികച്ച തീരുമാനങ്ങളുടെയും അവർക്ക് പറ്റിയ അബദ്ധങ്ങളുടെയും അവർ നടത്തിയ ബുദ്ധിപരമായ നീക്കങ്ങളുടെയും അവർക്ക് പിണഞ്ഞ തിരുത്താനാവാത്ത തെറ്റുകളുടെയും ഒക്കെ ആകത്തുകയായിരുന്നു. പുരുഷാധിപത്യം, സ്ത്രീകളെ അടിച്ചമർത്തിക്കൊണ്ടിരുന്ന സിനിമ, രാഷ്ട്രീയം എന്നീ 2 പ്രധാന മേഖലകളിൽ പതിറ്റാണ്ടുകളോളം അതിനെയൊക്കെ എതിർത്ത് തോൽപ്പിച്ചുകൊണ്ട് വിജയിക്കാൻ ശ്രമിച്ച ജയലളിത തോറ്റുകൊടുക്കില്ല എന്നുള്ള നിർബന്ധ ബുദ്ധിയുടെയും തന്നെ അപമാനിച്ചവരെ വെറുതെ വിടില്ല എന്നുള്ളതിൻ്റെ വാശിയുടെയും ബലത്തിലാണ് എന്നും ജയിച്ചു കയറിയിട്ടുള്ളത്. ഇന്ദിരാഗാന്ധി കഴിഞ്ഞാൽ ഒരു സ്ത്രീ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇത്ര ശോഭയോടെ ജ്വലിച്ചു നിൽക്കുന്നത് നമ്മൾ കാണുന്നത് ജയലളിതയിലൂടെയാണ്. MGRന് ശേഷം തമിഴ്നാട്ടിൽ ഭരണത്തുടർച്ച നേടാനായ ഒരേ ഒരു ജനനേതാവും ജയലളിത മാത്രമാണ്. അതുകൊണ്ട് തന്നെ ജയലളിതയെ വിലയിരുത്തുമ്പോൾ അവർക്ക് പറ്റിയ തെറ്റുകളുടെ പേരിൽ അവരെ ജഡ്ജ് ചെയ്യുന്ന തിരക്കിൽ തികഞ്ഞ ആർജവത്തോടെ അവർ കൈക്കൊണ്ട പല വിപ്ലവകരമായ നയങ്ങളുടെയും പേരിൽ തമിഴ്നാട്ടിലെ സാധാരണക്കാരുടെ ജീവിതങ്ങളിൽ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങളും കൈവന്ന തെളിച്ചങ്ങളും കൂടി പരിഗണിക്കാൻ നമ്മൾ മറന്നുപോയിക്കൂടാ. മറ്റൊരു വല്ലാത്ത കഥയുമായി ഇനിയും വരാം.